രാജു ഏത് മാളത്തിൽ ചെന്ന് വിളിച്ചാലും ബാലൻ നിന്നെ കണ്ടുപിടിക്കാതിരിക്കും. എന്റെ ഒക്കെ കൂലി നീ എനിക്ക് പണ്ടേ തന്നില്ലേ രാജു? വേണ്ടത്ര കണാരേട്ടന് വേണ്ടി ഇതെന്റെ രാജിമൂക്ക് വേണ്ടി. ഇതെനിക്ക് വേണ്ടി. ഒരു കണക്ക് തീർത്തു. കേശവം രാമനാരായണ വാസുദേവം ഭജേ ശ്രീധരം നായകം രാമചന്ദ്രം ഭജേ കേശവം സത്യഭാമാധവം മാധവം ശ്രീധരം രാധിയാ ഇന്ദിരാമന്ദിരം ചേതസാ സുന്ദരം കൊച്ചുകുട്ടിയെ വിസ്തരിച്ച പിന്നെ മതി, ആദ്യം തൊട്ട് കൂട്ടാൻ വല്ലതുണ്ടെങ്കിൽ താ. കഴിക്കാറായിരിക്കണോ? ഇനി വേറെ വിസ്തരിക്കാൻ നിൽക്കണ്ടച്ചാ. ഇനി രാത്രി മുഴുവൻ അയ്യോ ആവൂന്ന് ഒച്ചയിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങും അച്ഛൻ. രാഘവൻ അടിവാരത്തുനിന്ന് കൊണ്ടുവന്ന നല്ല സാധനം ആയതുകൊണ്ട് ഒരു ലേശം എടുക്കണമെന്ന് എന്ന് ലേശായിട്ടാണ് തുടങ്ങല്. രാഘവേട്ടന്റെ തുണക്കിരിക്കണോന്ന് പറയാൻ ഇപ്പൊ ഒരു ന്യായം ഉണ്ടല്ലോ അച്ഛന്. ആ അടിവാരത്ത് പോണോന്ന് എന്തേ പറയാഞ്ഞേ? എനിക്ക് ചില സാധനങ്ങൾ വേണ്ടിയിരുന്നു. പോണോ ഉദ്ദേശിച്ചില്ല, ഇറങ്ങുമ്പോ നാളെ അങ്ങാടി പോണുണ്ട്. ആ പപ്പടം തീർന്നു, ഒരു വാരസോപ്പം വേണം. പിന്നെ വേറൊന്നും വേണ്ട. തെക്കേമലയിൽ ആരാച്ച തീയിട്ടിരിക്കണ? എവിടെ? കരിക്കച്ചവടക്കാര് കേറി കേറി ഇവിടെ എത്തിയോ? ഇവിടെ കരിക്കാൻ എവിടെ മരം? ഞാനൊന്ന് നോക്കിട്ട് വരാനാണ് കേട്ടാ. അതാ ഇരുളര് വലതും ചുട്ടു തന്നെയാവും. താ ഇരിക്കടോ. ബ്ലോക്ക് ഓഫീസിൽ അർജി കൊടുത്തില്ലേ? കൊടുത്തില്ല. വിവരം അന്വേഷിച്ചു. സർക്കാർ പല വകുപ്പിലും തരണ്ടെന്ന് റേഡിയോക്കാര് കാർഷിക രംഗത്ത് പറയണ്ടല്ലോ, എന്തിനാ വേണ്ടെന്ന് നോക്കണേ? ഇപ്പൊ ഇതിനൊക്കെ അടിവാരം വരെ പോയാ മതിയല്ലോ. ഞങ്ങള് കൃഷി തുടങ്ങിയ കാലത്ത് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പാലക്കാട്ട് തന്നെ പോണം. ഇരിക്കടോ. അച്ഛൻ നിത്യം കൂട്ടിന് വിളിച്ചിരുത്തി ഇപ്പൊ രാഘവേട്ടന് ഇതൊരു പതിവാക്കിയല്ലേ? എന്നാണോട്ട് സ്വന്തം കൃഷിയിലേ കഴിക്കണേ. ഒന്ന് സ്വാദ് മാറട്ടെ വെച്ചിട്ട് ഇത് വാങ്ങി. പേരെന്ത് പറഞ്ഞാലും ഇത് കരിമ്പൻ ചെണ്ടി തന്നെയാ. കാശ് അധികം കൊടുക്കണമെന്നൊരു വ്യത്യാസം മാത്രം, അല്ലേ രാഘവ? അച്ഛാ, രാഘവേട്ടന്റെ കയ്യിൽ കാശ് കൊടുത്തയക്കണം, മറക്കണ്ട. പപ്പടം സോപ്പ് അത്രയല്ലേ ഉള്ളൂ, കണക്ക് ഞാൻ പിന്നെ തരാം. ഇന്നാളും രാഘവേട്ടന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ ചെലവായിട്ടുണ്ട്. അച്ഛനത് കൊടുത്തോ? കണക്ക് ചോദിച്ചോ? തുടങ്ങി അവളുടെ ഒരു കണക്ക്. ഇങ്ങനെ നുള്ളു നുറുങ്ങ കാര്യങ്ങൾക്ക് കണക്ക് പറയുന്ന ഒരു ചേപ്പറയല്ലേ കൊച്ചുട്ടി? അന്യന്മാരല്ലല്ലോ. കൊച്ചുട്ടി പേടിക്കണ്ട, ഒന്നിച്ചൊരു കണക്ക് തരാം. അങ്ങനെയല്ല നോക്കിയാൽ ഞാൻ ഇവിടുന്ന് കഞ്ഞിയും ചോറും കഴിക്കണേന് കണക്ക് വെക്കേണ്ടി വരുമല്ലോ. അത് വ്യത്യാസമുണ്ട്. രാഘവേട്ടന് അനുഭവം എടുക്കാറായിട്ടില്ലല്ലോ, അപ്പൊ കാശിന് ആവശ്യം ഉണ്ടാവും, അതുകൊണ്ടാ പറയണേ. കാശ് വരും പോവും, ഞാനത്ര സാരാക്കാറില്ല. ചോറിന്റെ ഏർപ്പാട് നോക്കിക്കോ. എടോ, ഇത് സാധനം നന്ന്. അവരാച്ചന് ഇത് മാത്രമേ കഴിക്കൂ എന്ന് പറയുന്നത് വെറുതെ അല്ല. അവരാച്ചന് 6 മാസത്തിൽ 50,000 60,000 കിട്ടുമ്പോ ഇതൊക്കെ ആവാം. അത് കണ്ട് അച്ഛനിവിടെ കിടന്ന് തുള്ളിയാലുണ്ടല്ലോ മുൻകോപം. ഇവളുടെ അമ്മയുടെയും സ്വഭാവം ഇങ്ങനെ തന്നെ ആയിരുന്നു. രാമാ, ഒരു 3 ആള് വന്നാ മതി. ആവശ്യമില്ലാത്തപ്പോ 100 ആള് പണിക്ക് വരും. ആവശ്യമുള്ളപ്പോഴോ മഷിയിട്ട് നോക്കിയ ഒന്നിനെയും കാണൂല്ല. ആരാ? രാജു എണീറ്റില്ലേ? ഏത് രാജു? ഇവിടെ താമസിക്കുന്ന രാജു. അച്ഛാ, ഏതോ രാജുവിനെ ചോദിക്കണോ? മനസ്സിലായില്ല. രാജു ഇല്ലേ? കുറച്ചു കാലമായി രാജു ഇവിടെയാണ് താമസം എന്ന് ആരോ പറഞ്ഞു. രാഘവൻ, രാഘവനെ ചോദിക്കണല്ലേ? അതെ അതെ, ഞങ്ങൾ നാട്ടിൽ വിളിക്കണതാ രാജു. അങ്ങനെ പറയൂ. രാഘവന്റെ നാട്ടിൽ നിന്നല്ലേ? വരൂ, അവിടെയാ. എടോ രാഘവ, എണീറ്റില്ലേടോ? ഒരു വിരുന്നുണ്ട്. ഞാൻ വിളിച്ചോളാം. രാത്രി ഒരേ വർത്താനം പറഞ്ഞ നേരം കുറെ ആയി. ഇന്നലെ കിടക്കുമ്പോ ആ നാഗമ്മയുടെ ഒരു വിവരമില്ലോ കൊച്ചോട്ടി. 4 ദിവസം എന്ന് പറഞ്ഞു പോയിട്ട്. നെല്ലും കാശും തീർന്നാ വരും. അങ്ങനെയാണല്ലോ അതിന്റെ പതിവ്. രാഘവേട്ടൻ എണീറ്റില്ലേ? അവിടെ ആരുമില്ല. രാവിലെ പോവെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്ര നേരത്തെ പോവാറില്ല സാധാരണ. ചിലപ്പോ കേറിയിരിക്കൂ. രാഘവനെ കണ്ടില്ലേ? അവിടില്ല. ഈ രാഘവേട്ടൻ ഇത്ര നേരത്തെ എങ്ങോട്ടാ പോയത്? ചിലപ്പോ വെറുതെ തോട്ട വച്ചതൊക്കെ നോക്കാൻ ഇറങ്ങിയതാവും. ഞങ്ങൾക്ക് ഇവിടെ ഒരാളും വരാനില്ല. രാഘവന് ചങ്ങായിമാരായിട്ട് ചിലരെങ്കിലും ഉണ്ടല്ലോ. പേരെന്താന്നാ പറഞ്ഞേ? ബാലൻ. ആ, ഇവിടെ വന്ന് പെടാനാ പാട് അല്ലേ? വന്ന് പെട്ടാൽ ഒരു വിഷമമില്ല. എന്തു തോന്നി? നല്ല സ്ഥലം. ലോറിയിൽ വന്നോ അതോ ജീപ്പിലോ? ജീപ്പിലോ. കരി കയറ്റാൻ പറഞ്ഞ ലോറിക്കാർക്കൊക്കെ എന്നെ അറിയാം. നാണുകെട്ടൻ്റെ അടുത്തേക്കാന്ന് പറഞ്ഞാൽ ഒരുമാതിരിക്കാരൊക്കെ കയറ്റും. ഞാനാ ഈ ഭാഗത്ത് ആദ്യം വന്നത്. ഞാൻ പോയിട്ട് പിന്നെ വരാം. അതാ ഇപ്പോ നന്നായേ. ഇക്കണ്ട ദൂരം വന്നിട്ടും ചെങ്ങായിയെ കാണാണ്ട് പോവേ. രാഘവൻ ഞങ്ങൾക്ക് അന്യനൊന്നും അല്ല. കൊച്ചുട്ടി, വരണ വിവരത്തിന് രാഘവൻ ഒരു കാർഡ് ഇടായിരുന്നില്ലേ? എന്നിട്ട് എന്താച്ചാ വിശേഷം? ആ തപാൽക്കാരൻ ഈ കുന്നുകയറി ഇറങ്ങോ? താഴത്തങ്ങാടിയിൽ കൊടുത്തിട്ട് പോവും, അത്ര തന്നെ. ഇക്കണ്ട ദൂരം നടക്കാൻ അയാൾക്കും കഷ്ടം തന്നെ. അല്ല, ഞങ്ങൾക്ക് ഇവിടെ എഴുത്തും കുത്തുമൊന്നും വരാനില്ലാന്നും വെച്ചോളൂ. രാഘവന്റെ അടുത്ത് തന്നെ വീട്. ബാലി കയറാമല എന്നൊക്കെ പറയണ പോലെ ഒരു സ്ഥലം അല്ലേ ബാല? ആദ്യം വരണവർക്ക് അങ്ങനെ തോന്നൂ. ഓരോ തലയിലെഴുത്തിന്റെ ഫലമായിട്ട് ഓരോരുത്തരും ഇവിടെ വന്നു വിടുന്നു. അല്ലാണ്ട് എന്താ പറയാ? ബാലന്റെ വീടിനൊന്നും പറ്റിയില്ല. എന്റെ വല്ലാത്തൊരു തലയിലെഴുത്ത് തന്നെയാ ഈ രാഘവന്റെ. മലവെള്ളം വന്ന് ഒറ്റ രാത്രി കൊണ്ട് വീടും കുടിയൊന്നും ഇല്ലാണ്ടാവുക വെച്ചാൽ വീടും മുതലുമൊക്കെ പിന്നെ ഉണ്ടാക്കാന്ന് വെച്ചോ. അമ്മയും താഴെയുള്ളവരൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായാൽ പണിസ്ഥലത്തായതുകൊണ്ട് രാഘവൻ രക്ഷപ്പെട്ടു അല്ലേ? അവരെ അച്ഛൻ തോമസ് നായ്ക്കരെ. ഇപ്പൊ ഈ മലവാരത്തിൽ നിറച്ച ആളായി. ഇവരൊക്കെ ഞാൻ വന്നതിന് ശേഷം സ്ഥലം വാങ്ങിയവരാ. ഞാൻ വന്ന കാലത്ത് ഇവിടുത്തെ താഴ്ത്തങ്ങാടിൽ പകലൂടെ കുറുക്കനും പന്നി ഇറങ്ങും. ഇപ്പൊ ഒരു നേരം പീടിക കണ്ടില്ലേ? വേണ്ട, നമുക്ക് നെല്ല് ഉണക്കാനുണ്ടേ കൊച്ചോട്ടിയെ? നാട്ടില് കൃഷി ഉണ്ടോ? ഇപ്പഴില്ല. നാട്ടിലെ കൂലിച്ചെലവ് കേൾക്കുമ്പോ കൃഷി കൊണ്ട് ഒറ്റ ലാഭം ഉണ്ടാവില്ല. അധ്വാനിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാവും ഇവിടെ. പക്ഷെ അതിലൊരു താല്പര്യം വേണം. ബാലന്റെ ചങ്ങായിക്ക് വലിയ ഉത്സാഹമൊന്നുമില്ല. പേരിന് സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്നല്ലാതെ ഒന്നും ചെയ്യണില്ല. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഓരോ സമയത്ത് ഓരോ കമ്പ രാഘവൻ. ഇരിക്കൂട്ടോ. തീരായിട്ട് നിൽക്കണ ഒരു തള്ളയുണ്ട്. അതുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ദിവസം ഒരു ഉറുപ്പിയുടെ പുകല തിന്നും. ഇല്ലേ ഉച്ചോട്ടി? അത് സാരമില്ല, പക്ഷെ മേലനങ്ങ മടിയുള്ള സൈസാ. എനിക്കതാ ദേഷ്യം. ഞാൻ അങ്ങാടിയിലോ അടിവാരത്തിലോ വെച്ച് കണ്ടോളാം. ഇരിക്കുന്നു. ബാലൻ ഒരു വഴിക്ക് ഇറങ്ങുമ്പോ ചങ്ങായി വേറൊരു വഴിക്ക് കയറും. രാഘവന്റെ നാട്ടിൽ നിന്ന് ഒരു ചങ്ങായി വന്നിട്ട് കുളിക്കണോ? ഇത് അങ്ങോട്ട് ഇറങ്ങി ഞങ്ങളുടെ പുഴയണം. നല്ല അസല് വെള്ളം. തോർത്ത് വേണം? വേണ്ട, ഞാനൊന്ന് നടന്നിട്ട് വരാം. നടന്നോ? ഒരു ദിവസം നിങ്ങൾ ആദ്യം പണി തുടങ്ങിയെന്ന് വെച്ച് തെറ്റൊന്നുമില്ല രാമ. ചെല്ലേ. എന്തോ ഒരു ബേജാറും കൊണ്ടാ ഈ ചങ്ങായി വന്നിരിക്കണേ അല്ലേ കൊച്ചുട്ടിയെ? മിണ്ടാട്ടം കുറവാ. അച്ഛൻ വർത്താനം തുടങ്ങിയ പിന്നൊരാൾക്ക് പറയാൻ ഇട ഇട്ടിട്ട് വേണ്ടേ, അതുകൊണ്ട് മിണ്ടാത്താവും. നിന്റെ അമ്മ എനിക്ക് പണ്ടൊരു പേരിട്ടിരുന്നു, വെട്ടിക്കിളിന്ന്. എപ്പോഴും വായ കൂട്ടൂല. വായിലെ നാവിന്റെ ബലം കൊണ്ട് തന്നെയല്ലേ അച്ഛൻ്റെ കൂടെ ഈ കാട്ടുമുക്കിലേക്ക് പോരാൻ അമ്മ സമ്മതിച്ചത്? എന്നും അതെനിക്കൊരു അതിശയാ. അങ്ങനെ അതിശയിക്കൊന്നും വേണ്ട. ചെറുപ്പത്തിൽ എന്നെ കണ്ട എങ്ങനെ ഇരുന്നു? അമ്മ മോഹിച്ചേ തെറ്റൊന്നുമില്ല. ഓ പിന്നെ, കാമദേവന് വയസ്സായാൽ ഇങ്ങനെ ഇരിക്കുമല്ലേ? രാജുവിന് രാഘവന് ഇവിടെ എത്ര സ്ഥലമുണ്ട്? 2 ഏക്കർ. അത് ചെറിയ വിലയ്ക്ക് കിട്ടി. പിന്നല്ലേ പള്ളിക്കാര് മലവാരം വാങ്ങി വില കൂട്ടിയത്. കൃഷി ചെയ്ത് കൂടണോ ദുബായി പോണോ ഒന്നിനും ഒരു നിശ്ചയമില്ല രാഘവേട്ടന്. ഓരോ സമയത്ത് ഓരോന്ന് പറയും. 10,000-15,000 കൊടുത്ത് ദുബായി പോയിട്ട് എന്ത് കിട്ടാനാവോ? പണം കൊടുത്തോ? കൊടുത്തിട്ടില്ല. ആ കാശ് കൊണ്ടൊരു ചെറിയ വീടുണ്ടാക്കാലോ. അച്ഛൻ അതാ പറഞ്ഞത്. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടാലേന്ന് വെച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞ അച്ഛൻ കേക്കില്ല. അത്രക്കൊക്കെ കാശുണ്ടോ രാഘവന്? 2 ഏക്കർ നിസ്സാര വിലക്കല്ലേ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തേ. നാട്ടിൽ നിന്ന് സ്ഥലം വിറ്റ് കിട്ടിയ കാശ് അങ്ങനെ നാനാവിധ ആക്കിയിട്ടൊന്നുമില്ല. രാഘവൻ ഈ സ്ഥലം കണ്ടുപിടിച്ചതാ അത്ഭുതം. അച്ഛന്റെ ഉപദേശമാണ്. അങ്ങാടിയിൽ വെച്ച് യാദർച്ഛയെ കണ്ടപ്പോ നിർബന്ധിച്ചു കൊണ്ടുവന്നല്ലേ സ്ഥലം കാണിക്കാൻ. അച്ഛൻ ആർക്കെങ്കിലും ഒക്കെ ഉപദേശം കൊടുത്തിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇവിടെ ഇനി ഉപദേശം തുടങ്ങും, നോക്കിക്കോളൂ. നാണുവേട്ടനൊരു സഹായമായി രാഘവൻ വന്നതല്ലേ? പക്ഷെ പണിയെടുപ്പിക്കാനൊന്നും രാഘവേട്ടൻ അറിഞ്ഞൂടാ. ഹിന്ദി പാഠം സമാപിക്കുന്നു. ഓ 9 ആയി. അരിയിടാൻ നോക്കട്ടെ. സമയം ഇത്ര കൃത്യമായിട്ട്? അതിനല്ലേ ആകാശവാണി. ഹിന്ദി പാഠം കഴിഞ്ഞ അരിയടുപ്പത്തിടാന്ന കണക്ക്. രാമ, ദാ കാപ്പി എല്ലാവർക്കും കൊടുക്ക്. കുറുമ്പം വന്നില്ലേ? അവൻ ഇങ്ങോട്ട് തരാനാ ഇപ്പോ. നീ പറഞ്ഞിട്ടാ കൊടുത്തത്. നിന്റെ കൂലിന്ന് അത് കിഴിക്കും, നോക്കിക്കോ. എന്റെ അടുത്ത് വിളവ് നടക്കില്ലെന്ന് പറഞ്ഞേക്ക അവനോട്. അച്ഛാ, കോതയുടെ പെണ്ണ് 5 രൂപ അധികം പറ്റിയിട്ടുണ്ട്, അത് മറക്കണ്ട. ഞാൻ 10 രൂപ വാങ്ങിയ കണക്ക് എവിടെ? അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ബനിയം വാങ്ങി 2 രൂപയ്ക്ക് ചായ കുടിച്ചു. ടൗണിൽ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ചെലവുണ്ടാവില്ലേ രാജി? ഈ മാസം പാലായിട്ട് സൂക്ഷിക്കാൻ തന്നത് എത്രയാന്നറിയോ? 400. തെറ്റ്. 600 തന്ന അപ്പൊ തന്നെ അതിന് 25 എടുത്തില്ലേ കള്ള. പിന്നെ 15-10 ആയിട്ട് 60 പറ്റി. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഓ ശരിയാണ്, മറന്നു. മറന്നോ? ഇങ്ങനെ ചെലവാക്കാൻ തുടങ്ങിയല്ലേ ലോറി ഓടിച്ച് മരം കയറ്റി പ്രമാണിയായി നടക്കണതേ സ്വപ്നത്തിൽ എന്നെ ഉണ്ടാവുള്ളൂ, പറഞ്ഞേക്കാം. ഇപ്പൊ ഇത് മതി പോരെ? ഈ ബാങ്കിൽ എത്രയാണെന്ന് അറിയണ്ടേ? ബാക്കി നീ കണക്ക് വെക്കണുണ്ടല്ലോ, അത് മതി. എനിക്കറിയണ്ട. അറിയണം. നാട്ടിലെ സ്ഥലം വിറ്റ് 20,000 അങ്ങനെയുണ്ട്. അതിന്റെ മീതെ മാസം വീണത് 100-200 രൂപ. ഇങ്ങനെ പോയാലേ 40 എത്തി ലോറി എടുക്കുമ്പോഴേക്കും ബാലായിട്ട് തന്തപ്പടിയാവും. ഓ ശരിയാണ്. ഒറ്റ വഴിയേ ഉള്ളൂ കാര്യം എളുപ്പത്തിൽ നടക്കാൻ. ശ്രീധന തുക എന്താണെന്ന് നിശ്ചയിച്ച് അത് നേരത്തെ ഈട്ടത്തിലിടാൻ പറ അച്ഛനോട്. കല്യാണം വരെ കാക്കണമെന്നില്ല. എന്തേ ഒറ്റ മോളെ ആർക്കാ കെട്ടിച്ചു കൊടുത്തത് 4 പേര് ചോദിച്ചാ ഈർച്ചക്കാരനെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? മരുമകൻ ആരാ? ഷൂ അറിയില്ലേ? ആ ലോറിയും കരാറ് പണിയൊക്കെ ഉള്ള ബാലൻ. ആർക്കാ എന്റെ അന്തസ്? എന്നാലേ ഇത് ഇവിടെ ഇരിക്കട്ടെ. തരില്ല തരില്ല. ഒരു 10 രൂപ ചോദിച്ചാ കിട്ടാൻ പ്രയാസാകണേട്ടാ. തരണത് മുഴുവൻ വാങ്ങണ്ടേ ചപ്പിന്റെ? എന്തിനാ എന്റെ സൂക്ഷിക്കാൻ തരണേ? അച്ഛന്റെ സ്വഭാവം ആ മോൾക്കും. ഇരുമ്പ് കുടിച്ച വെള്ളം ഇവളുടെ കയ്യിൽപ്പെട്ട കാശ്. ആ ബാല, ഒരാഴ്ചയോട് ചുമര് പൊന്തും. അഴുക്കോലിൽ പറ്റിയ കഷ്ണങ്ങൾ മൂപ്പനോട് പറഞ്ഞോ? ഇരുമുള്ളിന്റെ പുറവട്ട് എടുക്കാന്നാ മൂപ്പൻ പറഞ്ഞ്. ആശേരി കുത്തുണ്ടാക്കുന്നുണ്ട്, അത് നിന്റെ തരാം. എന്തോ എന്നും ഈ ചായപ്പിടിയുടെ ചായപ്പിൽ കിടന്നാ പോരാന്ന് ഒരു നല്ല ബുദ്ധി തോന്നിയല്ലോ നിന്റെ അച്ഛന്. അതും ദുശലവാന്നാ മകളുടെ കണക്ക് ബാല. ഇപ്പൊ എന്താ നമ്മൾ ഇവിടെ താമസിക്കണില്ലേ? ഇത് മതിയോ? ഒരറ വേണ്ടടി. ഇവിടെ ഒരു മുക്കിൽ കിടന്നോളൂ കല്യാണം കഴിഞ്ഞ നീയും നിന്റെ ആളും. ചോദിച്ചു നോക്ക്. ഒന്ന് മിണ്ടി പറഞ്ഞിരിക്കാൻ സ്ഥലം ഉണ്ടോടി ഇവിടെ? മിണ്ടി പറഞ്ഞിരിക്കാന്ന് വെച്ചാ എന്താന്ന് മനസ്സിലായ നിനക്ക്? തൊള്ളാരം പറയാണ്ട് പോണ്ടോ വേഗം. വീട് പണി കഴിഞ്ഞാലും ശ്രീധനം വകയില് ഒരു സംഖ്യ തരാൻ കാണില്ല അച്ഛന്റെ കയ്യിൽ. ചായക്ക് 60 കാശ്, ഊണിന് 1.25. അറക്കനുണ്ടല്ലോ ശരിക്ക്. സംഖ്യ കുറച്ച് കാണണമല്ലോ അപ്പൊ? ഉവ്വ ഉണ്ടാവും. അതെ, ആ കാശേ പെണ്ണിന്റെ കഴുത്തിലും കാതിലും പൊന്നായിട്ട് കിടക്കും. വെള്ളി ഉറുപ്പി ഒരെണ്ണം ആ വകയിൽ എന്റെ കുട്ടിക്ക് തൊടാൻ കിട്ടില്ല. നീ പോയി ആ ഷർട്ടും മുണ്ടൊക്കെ ഒന്ന് ഇസ്തിരിയിട്ട് വെക്കേ. കോലവും പറമ്പത്ത് കാവടിക്ക് പോകുമ്പോ ഇടാം. വൃത്തിയും വെടുപ്പമായിട്ട് വരാമെങ്കിൽ നിനക്കും കൂടെ വരാം. കാട്ടുജാതിയും കൊണ്ടാണ് ഞാൻ നടക്കുന്നതെന്ന് തോന്നരുതല്ലോ പരിചയക്കാര് കാണുമ്പോ. അങ്ങാച്ചോണ ചിറ്റാരം കാറ്റിൽ മൺമരം കണ്ണത്താതൂരെ മറുതീരം മറുതീരത്തെ കോണി സംക്രമം തിമിലത്തെ താളം താവിൽ കൊണ്ടാടും മേളം ചിറ്റാരം കാറ്റിൽ മൺമരം கிளி மூடும் வெள்ளி முளம் கூட்டின் மேலே இதற்குறி சாந்தனியும் காரணிக்கும் மேலே இடவத்தின் அரமணியிலகின நேரம் புலரும் நேரத்து கவிழத்தொரு மருகும் குத்தி குளிராடான் உணரடி பூவே ஓ கண்ணத்தாதுரி மருதீரம் மருதீரத்தே ഉണക്കസ്രാവ് തീർന്നോ? ഒരു കഷ്ണം എടുത്ത് വറക്കാറുന്നില്ലേ? കൂട്ടാനാ വെച്ചത്, ഒരു കഷ്ണം ബാക്കിയുണ്ടായിരുന്നു. ഇവൾ ഇപ്പോഴും അമ്മയുടെ അതേ ചിട്ടയിലാ. ഇറച്ചി മീനും ഒക്കെ ഉണ്ടാക്കും, പക്ഷെ കഴിക്കില്ല. ഈ രാഘവൻ എങ്ങോട്ടാണാവോ പോയത്? എന്തൊക്കെയോ ആലോചനകളുണ്ട് രാഘവന്, പക്ഷെ ഒന്നും തുറന്നു പറയില്ല. ബാലിനിപ്പോ എന്താ ഏർപ്പാട്? മരപ്പണിയായിരുന്നു കൂപ്പിൽ. ഇപ്പോൾ ഒന്നും തീരുമാനിച്ചില്ല. വീട്ടില് അങ്ങനെ ആരുമില്ല. 3 ഏട്ടന്മാരാണ്. അവരൊക്കെ ഓരോ പണിയായിട്ട് ഓരോ സ്ഥലത്താണ്. നാട്ടിൽ സ്ഥലമൊന്നുമില്ല. ഭാഗത്തിൽ 16 സെന്റ് ഉണ്ടായിരുന്നു, വിറ്റു മുൻപ്. എന്നിട്ട് ആ കാശ് കൊണ്ടൊന്നും ചെയ്തില്ലേ? അടവിനൊരു ലോറി എടുക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. കഷ്ടിച്ചതിന് കാശുണ്ടാക്കി. എന്നിട്ട് അത് ആ കാശ് പോയോ? ഇതാ നിങ്ങൾ ചെറുപ്പക്കാരുടെ ദോഷം. അമിത ലാഭം കിട്ടുമെന്ന് വെച്ചിട്ട് വല്ലതിനൊക്കെ ചാടി പുറപ്പെടും, അവസാനം ഒക്കെ കളയും. അങ്ങനെ പറ്റിയിട്ടുണ്ടാവും അല്ലേ? കാശ് എങ്ങനെ കളഞ്ഞു? അതിനും ഒരു സാമർഥ്യം വേണമല്ലോ. കാശ് കളഞ്ഞല്ല, കട്ടുപോയി. ആര്? എങ്ങനെ പോയി? എന്നിട്ട് പോലീസ് പറഞ്ഞ് കേസാക്കിയില്ലേ? പോയത് പോയി, വേറെന്ത് പറയാൻ. രാഘവൻ അറിയോ ഇത്? അറിയും. അതെ അതെ, ഓരോരുത്തർക്ക് ഓരോ അനർത്ഥം വന്നു പെടും. രാഘവന്റെ കഷ്ടകാലം മലവെള്ളം വന്നതായി. ഒക്കെ ദൈവത്തിന്റെ ഒരേ കളി. വിളമ്പിക്കോ വിളമ്പിക്കോ, മലയിൽ വിശപ്പ് കൂടുതലാ. പണിക്കാര് തിന്നണത് കാണണം. അവർക്ക് വേറെ ഒന്നും വേണ്ട, ചോറ് മതി. ഒരു കുന്നു ചോറിട്ടാൽ സന്തോഷം. തോട്ട പൊട്ടി നമുക്ക് ഇറച്ചി കിട്ടിയിട്ട് കുറെ കാലായി അല്ലേ കൊച്ചുട്ടി? അത് കുറച്ച് കടുപ്പം തന്നെയാ അച്ഛാ. വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട് രാഘവേട്ടനോട്. എന്ത് കടുപ്പം? തോട്ട വയ്ക്കാൻ സമർത്ഥനാ രാഘവൻ. 1-2 ഇതിനകം കുടുങ്ങി. ഭക്ഷണം എന്ന് വിചാരിച്ച് പന്നി കടിക്കുമ്പോഴല്ലേ തോട്ട പൊട്ടി തല പൊളിഞ്ഞ് ചാവണ. ഒന്നിനെ ഞാൻ കണ്ടു. ആവൂ, 1 ഏക്കർ തകർക്കാൻ ആ ഒന്ന് മതി. അപ്പോഴോ കൊല്ലാണ്ട് പറ്റുമോ? പാട്ട കുട്ടിയെ വരില്ലെന്ന് പറയണുണ്ടല്ലോ, ഓടിച്ച പോരെ? എന്തിനാ കൊല്ലണേ? കൊല്ലണ്ടതിനെ കൊല്ലണം. ദയവ് വിചാരിച്ചു വിട്ടാൽ അത് പിന്നെ അതിലും അനർത്ഥം ഉണ്ടാക്കും. ദ്രോഹം ഉണ്ടാക്കണ സൈസാണെന്ന് വന്നാൽ തരം കിട്ടുമ്പോ കൊല്ലണം. അതാ മലയിലെ നിയമം. എന്താ വാല, തെറ്റുണ്ടോ? കൊല്ലണം. ഇമ്മണി കാലായല്ലേ വൈക്ക്. ഇടയ്ക്ക് വരാറുണ്ട് ഈ വഴി. ഏതെങ്കിലും ലോറിക്കാര് കിടക്കണ്ടാവും. അതിനെന്താ, നിങ്ങൾക്ക് വിളിച്ചൂടെ? ഓ, ഇക്കരെടുത്ത് ക്യൂ നിൽക്കാൻ നീ എന്താ വല്ല. നിങ്ങൾ വരുമ്പോഴൊക്കെ ചോദിക്കണമെന്ന് വിചാരിക്കും, മലയിൽ എന്തെടുത്താ നിങ്ങൾക്ക് പണി? കരി ഗാർഡുകാര് ചിലര് മണത്ത് മണത്ത് നടക്കണ്ടെന്ന് അബു പറഞ്ഞു. അറിയാം. നീ കഴിച്ചോ കൊച്ചോട്ടെ, എന്നിട്ട് മതി. ഉണക്കായിരിക്കണോ? ഇവളുടെ അമ്മ വാര്യത്തെ ആയിരുന്നു. വെള്ളിലക്കാവ് അമ്പലം എന്ന് കേട്ടിട്ടുണ്ടോ ബാലൻ? അമ്പലത്തിനടുത്ത് ഞാൻ അടുത്ത വീട്ടിലത്തെ ആയിരുന്നു. എൻ്റെ അച്ഛൻ കൽപ്പണിക്കാരനായിരുന്നു. അങ്ങനെ പറ്റി കളിതമാശ പറഞ്ഞു പറഞ്ഞാൽ അതങ്ങോട്ട് കാര്യമായിരുന്നു വെച്ചോളൂ. നാട്ടിൽ പുക്കാരത്താവാനധികം വേണ്ടല്ലോ. അമ്മണിക്കുട്ടിയുടെ ദേഹത്തൊന്നും തൊട്ടട്ടും കൂടിയില്ല. എന്നിട്ട് കൂളന്മാര് ഞങ്ങൾ നിന്ന് വർത്തമാനം പറയണ കണ്ടിട്ട് അമ്പലച്ചമരിൽ എഴുതി വെച്ചു, വാരസ്യാര് കുട്ടിക്ക് പാണെന്നാണുവിന്റെ നായ്ക്കള്. തല നിർത്തി നടക്കാൻ വയ്യാണ്ടായി ആ കുട്ടിക്ക്. തങ്കം പൊങ്കും ഇല്ലാത്ത പ്രായമല്ലേ. രണ്ടും കൽപ്പിച്ചിറങ്ങാൻ ധൈര്യം ഉണ്ടോ അമ്മണിക്കുട്ടിയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് മൂപ്പത്തിയാര്. വല്ലാത്ത ധൈര്യമുള്ളൊരു പെങ്കടാവായിരുന്നു. അത് പറയാണ്ട വയ്യ. വയറ് അറിഞ്ഞ ക്ഷീണാവറ്റയ്ക്ക് ഇരിപ്പ് തന്നെ. രണ്ടാളുടെ പണി ഇവളുടെ അമ്മ ഒറ്റയ്ക്ക് എടുത്തിരുന്നു. അവരാച്ചൻ അവള് പണിയെടുക്കണ കണ്ട് എന്നെ ചീത്ത പറയും. ഞാൻ പറഞ്ഞാലും കേൾക്കട്ടെ. കഴിഞ്ഞുകൂടാൻ വഴിയായപ്പോഴും നിർത്തിയില്ല. ഒരു പെൺകുട്ടിയാണ്, അതിന് നാളേക്ക് എന്തെങ്കിലും വേണ്ടേ എന്നായി. പിന്നെ അവക്കൊന്നും വേണ്ട. മേലിടാൻ നല്ലതൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല. കൊല്ലത്തിൽ 3 പവന്റെ പണ്ടം വാങ്ങണം. നോക്ക് ഒന്ന് ചായണോ? വേണ്ട, ഞാനിരുന്നാ പണിക്കാർ കിടക്കും, പിന്നെ ഉറങ്ങാനും തുടങ്ങും. ഞാൻ നടക്കട്ടെ. അപ്പൊ രാഘവേട്ടൻ വന്നാ വഴിക്ക് കാണാൻ നോക്കും. എനിക്ക് നാട്ടിലെത്തും വേണം. ഇന്ന് തന്നെ നാടെത്തണമെന്ന് വെച്ചാൽ വേണം. അടിവാരത്തുനിന്ന് ബസ് കിട്ടാൻ ഇപ്പൊ തന്നെ പോണ്ടി വരും. എന്നാലും വന്നിട്ട് കാണാണ്ട് പോണത്. പിന്നെ വരാം. സ്ഥലം മനസ്സിലായല്ലോ. വന്നില്ലെങ്കിലും കഷ്ടപ്പാടൊന്നും വരാതെ നിങ്ങളൊക്കെ നന്നായിരിക്കട്ടെ എന്ന് ഉള്ളിലെപ്പോഴും ഒരു വിചാരം ഉണ്ടാവും. നടക്കട്ടെ. മനസ്സിൽ ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ട്. രാഘവന്റെ സ്വന്തം ആളാന്ന് അറിയാം. എന്നാലും ചോദിക്കുക, ആളെങ്ങനെയാ? തെറ്റൊന്നുമില്ലല്ലോ. ഏയ് അന്യോന്യൊന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പറയാണ്ട് തന്നെ രാഘവനും അറിയും. ഗുരുവായൂർ നടക്കെ വെച്ച് അതൊന്നും അങ്ങോട്ട് വ്യവസ്ഥയാക്കിയാലോ എന്നാ വിചാരം. എന്താ തെറ്റുണ്ടോ? എന്താ ഒന്നും പറയാത്തേ? ഏയ് ഒന്നുമില്ല. അവനും ഒറ്റാൻ തടി. ഏതോ ദൈവനിശ്ചയം കൊണ്ടാവും അവൻ വന്ന് പെട്ടത് അല്ലേ? ആ ബാലൻ രാഘവനെ കണ്ടിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? അത് ഞാൻ ചോദിച്ചില്ല. ഒന്നുമില്ല, വെറുതെ വെറുതെ ഒന്ന് കാണാൻ. ഒന്ന് രണ്ട് ആ നല്ല ആളാ. ഒന്നും പറയണ്ട, പുലർച്ചയ്ക്കൊരു പോക്ക്. നേരത്തെ കൃഷി ഓഫീസ് ചെല്ലാന്ന് പറഞ്ഞിരുന്നു. ചെന്നപ്പോ ഓഫീസറില്ല. രാഘവേട്ടനെ ഇനി രാജുവേട്ടനെന്ന് മാറ്റി വിളിക്കേണ്ടി വരുമല്ലോ. രാജു എന്നാ നാട്ടിലെല്ലാരും വിളിക്കുക അല്ലേ? ആര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. ചങ്ങാതി വെളിച്ചായപ്പോ എത്തി. ഇക്കണ്ട നേരം കാത്തിരുന്നു. വൈകുന്നേരത്തെ ബസ് പിടിക്കണോന്ന് പറഞ്ഞ് ഇത്തിരി മുമ്പാ പോയത്. വഴിക്ക് കണ്ടില്ലേ? ആര്? ബാലൻ. ഞങ്ങൾ ഊണൊക്കെ കൊടുത്തിട്ടേ വിട്ടുള്ളൂ. അടുത്ത ചങ്ങാതിയാണല്ലേ അവൻ? അവനെങ്ങനെ എവിടെ നിൽക്കാൻ ഞാൻ കുറെ നിർബന്ധിച്ചു. പിന്നെ വരാന്ന് പറഞ്ഞു പോയി. ബാലൻ തനിച്ചാണോ വന്നത്? ഒറ്റയ്ക്ക്. ഈ മണ്ണ് കണ്ടിട്ട് ബാലനും ഇത്തിരി കാര്യമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അയലക്കാരല്ലേ ചങ്ങായിക്ക് എന്തോ ഒരു ബേജാറുണ്ട്. ബാലൻ എന്തു പറഞ്ഞു? പാവം എന്തു പറയാൻ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് മുഴുവൻ കട്ടുപോയിന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാ ഞാൻ അറിയണേ. വരണ വഴിയിലേക്ക് എന്നെ നോക്കി ഒറ്റ ഇരിപ്പായിരുന്നു. നാട്ടില് പോലീസ് ഉണ്ടായിട്ട് എന്താ കാര്യം? ആ കള്ളനെയൊക്കെയാണ് പിടിച്ചിഞ്ച ചതയ്ക്കും പോലെ ചതയ്ക്കേണ്ടത്. തോട്ടായിക്കും ഞാനാണെങ്കിൽ ഇങ്ങനത്തെ തന്നെയായിരിക്കും. കഴിഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്റെ പാട് നോക്കി വല്ലതെങ്കിലും പഠിച്ചോട്ടെ. അതാ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ബുദ്ധിമോശം കൊണ്ട് അന്ന് അങ്ങനെയൊക്കെ പറ്റി ഒരു കയ്യബദ്ധം. പാല അടിവാരത്തൊരു പോലീസ് സ്റ്റേഷൻ കണ്ടു. നടക്ക സൂത്രപ്പണി വല്ല ഉണ്ടെങ്കിൽ ആലോചിച്ചു. ഇത് വാരിക്ക് താഴ്ത്താൻ അങ്ങനെയെങ്കിലും ഒരു ചാൻസ് ആയിരുന്നു. ഈ കാട്ടുമുക്ക് ഞാൻ എങ്ങനെയും കഴിഞ്ഞ നിനക്കെന്താ ചെയ്തോ? ഇവിടുത്തെ സൗകര്യങ്ങൾ വിട്ടുപോകാൻ സങ്കടം തോന്നും. ഒരു കൈയബദ്ധം പറ്റിക്കിട്ടാനാണ് ഞാനും കാത്തു നടക്കുന്നത്. എന്ത് സൗകര്യം പാല, നീ കണ്ടില്ലേ കഷ്ടപ്പാട്? 25 കൊല്ലം അധ്വാനിച്ച് കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അറിയുമ്പോ അതൊരു സൗകര്യം. അതിന് വിട്ടുപോകാൻ സങ്കടം. പിന്നെ ഒരു സൗകര്യം കൂടെ ഉണ്ടല്ലോ, ഒരു മകളും. അവര് നിന്റെ ആരാ? നിനക്കെന്ത് കാര്യം? ആരുമല്ല, പക്ഷെ അവര് തന്ന ഒരു പിടി ചോറുണ്ടു. ആ നന്ദിയുണ്ട്. അത് നിനക്ക് മനസ്സിലാവില്ലടാ കുരിപ്പേ. ഞാൻ പറഞ്ഞു കേക്ക്, എനിക്ക് 2 ഏക്കർ സ്ഥലമുണ്ട്. അതിന്റെ ആവശ്യം വരില്ല. 6 അടി മണ്ണേ വേണ്ടു തൂക്കിക്കഴിഞ്ഞാൽ. എന്നെ പിടിച്ചിന് പോലീസ് ലഭിച്ചു, നിനക്കെന്ത് കിട്ടാനാ? വേണ്ട, അതാ ഞാനും ആലോചിക്കുന്നിപ്പോ. കേസ് നടത്താൻ സർക്കാരിന് കാശ് ചെലവല്ലേ? സർക്കാരിന്റെ കാശെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കാശാണെന്നല്ലേ പഠിപ്പുള്ളവർ പറയുന്നത്. കേസ് നമുക്ക് തീർക്കാം, നടക്ക്. പാല, നമ്മൾ ഒരു വായി കിടന്നവരല്ലേ പാല? അത് ഓർമ്മ വന്നില്ലല്ലോ അന്ന്. പാല, ഞാൻ ഏതെങ്കിലും അന്യനാട്ടിൽ പൊക്കോളാം. എന്നെ വിട് പാല. പാല, എന്റെ സ്ഥലം നീ എടുത്തു. പാല 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 ഞാൻ നിന്റെ കാല് പിടിക്കാം. പാല, എന്നെ വിട്. പാല പാല, എന്റെ പൊന്നു പാലല്ലേ? നീ നേരത്തെ ആ പണിക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു വെച്ചേക്കേ. പിന്നെ സമയം ആവുമ്പോ ആളിനെ കിട്ടിയില്ലാന്നൊന്നും എന്നോട് പറഞ്ഞേക്കാം. എന്തൊരു ചൂടാ. രാഘവനോ താൻ എന്ത് ചെയ്യാടോ ഇവിടെ? ഒന്നുമില്ല, പന്നി ഇറങ്ങുന്ന ചവിട്ടി നോക്കി വന്നതാ. നാണുമായിട്ടൊന്നും എനിക്ക് ഇഞ്ചി വിത്ത് വേണമെന്ന് പറഞ്ഞിട്ട് താനെന്താ വരാത്തെ? വരാം, ആ വാടോ, തോട്ടത്തിൽ കയറിട്ട് വാ, പിന്നെ വരാം. ഈ രാഘവൻ എവിടെ പോയി കിടക്കണു? രാഘവ പാടോ, വല്ലതും കഴിക്കാൻ നോക്കുക. ഞാൻ വിചാരിച്ചു താങ്കെന്ന് ഉറങ്ങിന്ന്. ചോറ് വേണ്ടേ? നാളെ നമുക്ക് രണ്ടാൾക്കൊണ്ടുവന്ന് അടിവാരം വരെ പോവാം. കൃഷി ആഫീസ്, ബാങ്ക്, എല്ലാ പണികളും ഒറ്റ ദിവസം കൊണ്ട് തീർക്കാം. ഒക്കെ എനിക്ക് അറിയണമല്ലേ. സർക്കാർ തരുന്നത് നീ എന്തിനാ വേണ്ടാന്ന് നോക്കണത്? ബാങ്കിലെ സെക്രട്ടറി എന്റെ സ്വന്തം ആളാ. കൊല്ലം കൊല്ലം നമ്മൾ ഇത്തിരി ഡെപ്പോസിറ്റും കൊടുക്കുന്നുണ്ട്. എന്നാ വലിയ കാര്യമാണ് മൂപ്പർക്ക്. കൊച്ചുട്ടി കഴിക്കാൻ വെച്ചോളൂ കേട്ടോ. ഇരിക്കണോ? നാളെ അടിവാരത്ത് ഞാനും പോണ്ട്. കൊച്ചുട്ടി എന്തൊക്കെയാ നിനക്ക് വേണ്ടതെന്ന് വെച്ചാൽ ലിസ്റ്റ് ഉണ്ടായിക്കോ. പിന്നെ അതില്ല ഇതില്ല എന്ന് ആക്ഷേപം കേൾക്കരുത്. കൊച്ചുട്ടി ഇഷ്യൂസായി പറയാൻ തുടങ്ങിയിട്ട് ഗുരുവായൂരൊന്ന് തൊഴണമെന്ന്. 2 ദിവസം താനും ഇവിടെ കാവലിരിക്കേണ്ടി വരും. കാര്യമായി പണിയൊന്നും ഇല്ല. അപ്പോ അതിനെന്താ, ഞാനിരിക്കാം. കള്ളന്മാരുടെ ശല്യം ഇക്കണ്ട കാലം ഉണ്ടായിട്ടില്ല. എന്നാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതുണ്ടല്ലോ. തുള്ളി നുറുമ്പി ഉണ്ടാക്കി വെച്ചുള്ള ചില പൊന്നിന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ നമ്മൾ സൂക്ഷിക്കുക അല്ലേ? കേട്ടില്ലേ ആ ബാലന്റെ കേസ്? അല്ല, നമ്മൾ നാളെ പോണ നേരത്ത് പിന്നെയും വരുമോ ചങ്ങായി? ഇല്ല, വരില്ല. അങ്ങനെ അത്യാവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ എപ്പോഴെങ്കിലും വരുമായിരിക്കും. എന്താണോ ഒരു മട്ടിപ്പ്? വേണ്ട, നല്ല സുഖം തോന്നല്ല. കഴിക്കണോ? വേണ്ടാന്ന് പറയണവരെ അച്ഛൻ നിർബന്ധിച്ച് കഴിപ്പിക്കണോ? രാഘവേട്ടൻ ഒരു തരത്തിലൊരു ഭാഗ്യമുള്ള ആളാ. രാഘവേട്ടനെ തെരഞ്ഞ് ഒരാളെങ്കിലും നാട്ടിൽ നിന്ന് വന്നല്ലോ. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് അച്ഛനെ ചോദിച്ച് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? അത് ശരിയാ. രാവിലെ ചായ കുടിച്ചിട്ടല്ലേ പോണുള്ളൂ. അച്ഛൻ കിടന്നോ? കുപ്പിയില് ബാക്കിയുള്ളത് അപ്പടി അച്ഛനല്ലേ കുടിച്ചത്. ഇനി ഇങ്ങനത്തെ ഓരോന്നിവിടെ കൊണ്ടുവന്നു. അച്ഛൻ പറയുമ്പോ ഒക്കെ മൂളി കേൾക്കുന്നല്ലാതെ ഇവിടെ കുറച്ച് കൃഷി ഉണ്ടാക്കിട്ട് എന്താ കാര്യം? ഇടയ്ക്ക് അതാ ഞാൻ ആലോചിക്കണേ. പിന്നെ സ്ഥലം വെറുതെ ഇടേ? ഈ മലയിൽ എന്ത് സൗകര്യമുള്ളത്? എന്താ ഇപ്പൊ ഇവിടെ ഒരു കുറവ്? ആളുകളുടെ മനുഷ്യരുടെ ഇടയിൽ ഇടയ്ക്ക് നടക്കണം തോന്നില്ലേ? ഇവിടെ ആളുകളില്ലേ? വല്ലപ്പോഴും ഒരു സിനിമ കാണണമെന്നൊക്കെ തോന്നാറില്ലേ? ഓ, സിനിമ ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ട്. അകലി പോയപ്പോ എനിക്കിഷ്ടായില്ല. പറയട്ടെ, നോക്ക്, എനിക്കിതൊന്നും ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ഒരുമാതിരി ആളൊന്നും ഉണപ്പിക്കുകയുള്ളൂ അല്ലേ? വാ, അപ്പുറത്തേക്ക് വാ. എന്നും കാണുന്ന ആളല്ലേ? കഞ്ഞിയും ചോറ് ഇവിടുന്ന് കഴിക്കണതല്ലേ? കുറച്ച് വർത്താനം പറയണോ വെച്ചിട്ട് വിടോ? ലോഹ്യം പറയണോ ചിരിക്കണോ വെച്ചിട്ട്? അങ്ങനെ വെച്ചാൽ ഇവിടുത്തെ ആണുങ്ങൾ പണിക്കാരൊക്കെ എന്നെ കയറി പിടിക്കണമല്ലോ. ഓ, അങ്ങനെയാണോ വിചാരം? അച്ഛൻ കെട്ടിച്ചു തരാൻ പോകുന്നത് എനിക്കാണെന്നറിയില്ലേ? അപ്പോഴോ? അത് അപ്പോഴാലോചിക്കാം. എന്റെ ഈശ്വര. രാമ ഇത് നോക്ക് രാമ, പുള്ളിപ്പടന് കുറുക്കം കൊണ്ടുപോയി. മണിക്കുട്ടി അവിടെ നിൽക്കാൻ. ഷോ നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഓടല്ലേന്ന് പറഞ്ഞാ കേക്കില്ല അല്ലേ? നോക്ക്, അധികം കളിച്ചാലേ നിന്റെ തള്ളയുടെ മുലയില് ഞാൻ ശനിനായകം പറ്റും. അതാ ഉണ്ടാവുക. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കണുണ്ട്. അവിടെ നിൽക്കാൻ. ഈശ്വര, താഴോട്ടെങ്ങാനും വീണ പൊടി കാണില്ല. അയ്യോ, എന്തേ പറ്റിയേ? ഈ കയറിട്ടേരട്ടെ, പിടിച്ചു കയറാൻ വയ്ക്കോ? പിടിച്ചോളൂ. എന്തേ പറ്റിയത്? വീണു. എങ്ങനെ? കാല് തെറ്റി അവിടെ ആ കൊല്ലിയിൽ. ഈശ്വര, എന്നിട്ട്? വള്ളിയിൽ തടഞ്ഞതുകൊണ്ട് ചാകാതെ രക്ഷപ്പെട്ടു. ദൈവാധീനം. നടക്കാൻ വയ്ക്കോ? വീട്ടിൽ പോയി കിടക്കാം. കാലമർത്തി വെക്കണ്ട, തോളിൽ പിടിച്ചോളൂ. എന്തിനെയാ വഴിയെ നടന്നത്? രാത്രി മുഴുവൻ വള്ളിയമ്പിൽ തൂങ്ങിയിന്നോ? ഒച്ചയിട്ടാ കൂടി ആരും കേക്കില്ല. ഇന്നലെ പോയി കുറച്ചു കഴിഞ്ഞപ്പോ രാഘവേട്ടൻ വന്നു. അരി ഒടുങ്ങിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ കൊച്ചുട്ടി വന്നത്. ഞാൻ പറഞ്ഞില്ലേ, ബാങ്കിലെ സെക്രട്ടറിക്ക് എന്നെ വലിയ കാര്യമാണ്. ഇനി അധികാരിയെ കണ്ട് നികുതി അടച്ച രസീതും കൂടെ വാങ്ങിച്ചു കൊടുത്താൽ നമ്മുടെ പണി തീർന്നില്ലേ? ഇതും വെച്ച് കളിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി, ഇപ്പൊ കണ്ടില്ലേ? ഇനി നമുക്ക് ആ പോലീസ് സ്റ്റേഷൻ കൂടെ ഒന്ന് കയറിയിട്ട് വാ. എന്തിനാ? ആ ഏഴൻ ഷേപ്പിള് നമ്മുടെ സ്വന്തം ആളാ. ഒന്ന് കയറിയിട്ട് വാ. എല്ലാവരെയും നിനക്കൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ ഒരു സാധനം വാങ്ങാനുണ്ട്, നാനോട്ടും കയറിയിട്ട് വരും. ആ, എന്നാ ചെന്നിട്ട് വാ. ചൂട് അധികമുണ്ടോ? നിന്റെ മുക്കലും മൂളലും കേൾക്കുമ്പോ ഒക്കെ എനിക്ക് വേണ്ടി മനോല്ലാ മനസ്സോടുകൂടി ചെയ്യണ പോലെ ഉണ്ട്. സ്ഥലം വാങ്ങിയത് വിട്ടിത്തായും തോന്നുന്നുണ്ടോ? ഓ രാഘവ, അതല്ല. വേണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോ. കൊടുത്ത വിലയിൽ 100-200 ലാഭം വെച്ച് തന്ന് ഞാൻ എടുത്തോളാം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ എന്താ പറ്റിയേ? കാല് തെറ്റി ആട്ടുംകൊല്ലിയിൽ വീണതാ. കാര്യായിട്ടൊന്നും പറ്റിയില്ല. ഇതാ നോക്കൂ, ആരാ വന്നിരിക്കണേ നോക്കൂ. അച്ഛാ, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് വള്ളിയമ്പല തങ്ങിയിരുന്നു. ഞാൻ ബൈക്കുട്ടിയെ തെളിക്കുമ്പോഴാ കണ്ടത്. ആട്ടുംകൊല്ലി എന്ന് പേര് വന്ന എങ്ങനെയെന്നറിയാമോ? ഇരളന്മാര് മുമ്പ് കാട്ടാടിനെ പായിപ്പിച്ച് ചാടിക്കും. താഴെ ഇറച്ചി പറക്കാൻ നേരത്തെ ആള് പോയിട്ടുണ്ടാവും. ദൈവാധീനം. ആ വഴിക്ക് ആരെങ്കിലും നടക്കോ ബാല? പോട്ടെ, ഇല്ല അപകടമൊന്നും പറ്റിയില്ലല്ലോ, സമാധാനം. അങ്ങനെ എളുപ്പം ചാവില്ല. അസല് പനിയുണ്ടല്ലോ, നോക്കട്ടെ. പടം തിരിഞ്ഞതാ, എല്ലിനൊന്നും പറ്റിയിട്ടൊന്നും തോന്നില്ല. അവിടെ കിടത്താം. വേണ്ട വേണ്ട വേണ്ട. എന്തിനാ അത്? ഇവിടെ കിടക്കട്ടെ, വയ്യാത്തോട് തനക്കണ്ട. പനിയുള്ളപ്പോ കഞ്ഞി മതി, കഴിക്കാൻ വെച്ചിട്ടുണ്ട്. പതുക്കെ എഴുന്നേറ്റിരുന്നോളൂ, വയ്യ എണീക്കാൻ. അച്ഛനാ കോഴിക്കോടൊന്ന് ശരിയാക്കോ, ഇല്ലെങ്കിൽ ഓരോന്നോരോന്നായി കോഴികൾ ഇല്ലാണ്ടാവും. അത്രേ ഉള്ളൂ. കടന്നോളൂ, പേടിക്കണ്ട. പെണ്ണുങ്ങളോട് കരഞ്ഞു പിഴിഞ്ഞ് പയ്യാരം പറയുന്നാണ് ഞാൻ കരുതിയത്. ഇത് നമ്മൾ ആണുങ്ങൾ തമ്മിൽ തീർക്കേണ്ട കാര്യമാണ്, അല്ലേ? നീ അത് ചെയ്യില്ല എന്നറിയാം. ഉശിരി വിട്ടുള്ള കളിയില്ലല്ലോ എന്നും. നീ സ്ഥലം വിടുമെന്ന് വിചാരിച്ചു പോയില്ലേ? എന്തിന്? എന്റെ എല്ലാം ഇവിടല്ലേ, എന്തിനോടണം? ഓ, നീ ഉണ്ടല്ലോ എന്നാവും. അമ്പലത്തിലെത്തിയ ചൂതുവെട്ടില്ലെന്ന് പറയില്ലേ? കുട്ടിക്കാലത്ത് തായം കളിക്കുമ്പോ തൽക്കാലം അതുപോലെയെന്ന് വെച്ചു. ധൈര്യമായി കിടന്നു. ഒരു സന്ധി, നീ ഒന്നും ഇവിടെ മിണ്ടില്ലെന്ന വ്യവസ്ഥ. ഇവിടെ വെച്ച് ഞാനൊന്നും ചെയ്യില്ല, അതിന് കൈയടിക്കാം. മിണ്ടിയാലും ഇവിടെ ഒരാളും വിശ്വസിക്കാനും പോണില്ല. ചുമ്മാ തെണ്ടി തിരിഞ്ഞു വന്നാൻ പറയുന്ന കള്ളക്കഥ അല്ലാതെന്ത്. സമ്മതിച്ചോ ഞാൻ പറഞ്ഞത്? വലിക്കാനെ ആനങ്ങോട്ട് വലിയാനെ. ആ നീ വലിക്കാനെ, ആന നീ വലിയ ആന നീ വലി പിടിയാനെ. Ready, please. Smile. ഇളിക്കടാ, സ്മൈൽ. സ്മൈൽ എന്ന് പറഞ്ഞാൽ ചിരിക്കണ്ട, ഇങ്ങനെ. ഹായ്, നേരെ നില്ലാനേ. മൂപ്പര് നല്ല കളിയിലാ. ആ ബാല, നീ ലോറി എടുക്കുന്ന കാര്യം എന്തായി? കൊറേ കാശ് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത് തന്നെ ബാലൻ ലോറി നടക്കുന്നതാണ്. തന്നോട് ആര് പറഞ്ഞു? ആനക്കാരൊക്കെ പറയണ കേട്ടു, പിന്നെ കൂപ്പിലെ ആൾക്കാരും പറഞ്ഞു. കള്ളക്കളിയാ ഈ പരിപാടി ഇവിടെ പറ്റത്തില്ല. രാജു എന്താണ് എലിക്കുന്നത്? ഒരു കൈ നമ്മള് ശരിക്ക് വാർത്തും അത് തന്നെ. ഇതകത്ത് പോണതും വരണതും ഇവറ്റകള് കാണില്ല. അതൊരു നേക്ക് നിന്റെ എല്ലിപ്പൊ വെള്ളായന്. എന്റെ തൂവാലയും പോയി. ചേട്ടാ രണ്ട് ചായ. ബാല, അവിടെ ഒരു പകച്ചുണ്ട്. അവക്കൊരു 25 പോലിച്ചാ സമാധാനമായിട്ട് ലാസ്റ്റ് ബസ് കയറാം. ബസ് കയറ്റിയാ ഇവിടെ നട്ടം തിരിയും പറഞ്ഞേക്കാം. വാടൂ, ഞാനില്ല. ഇന്നലെ കൂപ്പിലെത്തണം എന്ന് പറഞ്ഞ കടാരേട്ടൻ. അവര് വേറെ ആളെ എടുത്താ കുത്തനെ മടങ്ങേണ്ടി വരും. നീ പറഞ്ഞണ്ടാ ബസ് കയറ്റ ലോറി കിട്ടും. നീ വാ. ഞാനില്ല. കച്ചറ ഉണ്ടാക്കി നിലയും വിളയും കൂട്ടിയാ ഞാൻ വരില്ല പറഞ്ഞേക്കാം. നീ പറഞ്ഞണ്ടോ? ഇത് നമ്മുടെ സ്വന്തം സ്ഥലവാ. നീ ഓളൊന്ന് കണ്ടുപോക്ക്. നീ എവിടെ പോയി തൊലഞ്ഞാലും വേണ്ടില്ല, ഞാനില്ല. എവിടെ ഇവ നേരെയാവില്ല. കടുപ്പത്തി രണ്ട് ചായ. ആ കഴിക്കാനോ എന്തെങ്കിലും എടുത്തോ. എന്തായത്? അവൻ കത്തിയെടുത്തപ്പോ ഞാൻ ആദ്യം കുത്തി. പുറത്തിറക്കം വരെ വഴി കാണണ്ടേ? മരണം അയാൾക്ക് അപകടമല്ലോ. മാഞ്ഞോണം പറഞ്ഞിട്ട് കയ്യിലുള്ള കാശെടുക്ക്. ഉള്ളത് എടുക്കണ പാല. എന്നെ കൂടെ കഴിയുമ്പോ കേട്ടല്ലടാ. ഉള്ളത് താ പാല, നിന്റെ ഉള്ളതാ. വല്ല ദിക്കിലും പോയി രക്ഷപ്പെടട്ടെ. നേരെ കളയല്ലേ. അവനെവിടെ എനിക്കറിയില്ല. നീ പറയല്ലേ? എന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അവനെവിടെ എനിക്കറിയില്ല. കോക്കാനെ പിടിക്കാനുള്ള വല്ല കെണിയുണ്ടാക്കാൻ വയ്ക്കും അച്ഛന്. ഇനിയിപ്പൊ ഇതിനിടെ കൂടെ ഒരു കോക്കാനും കൂട്ടി കേറില്ല. ഒരെണ്ണത്തിനെ കൊല്ലാന്ന് പറഞ്ഞാൽ നീ കേക്കില്ല. ഇപ്പഴോ ഇത് മുട്ടയിടാൻ തുടങ്ങിയ കോഴിയായിരുന്നു അച്ഛാ. ആ കോക്കാനെങ്കിലും നിന്റെ കോഴിയുടെ ഇറച്ചി തരാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. എനിക്കില്ലെങ്കിലും അച്ഛന്റെ കൊതി കൊണ്ടാ അതിന് പറ്റിയത്. ബാല, നിന്റെ വലിയ റൈറ്റ് വേണുണ്ട്. ീർച്ചപ്പൊടിക്കല്ലാണ്ട് എന്തിനാ ഇവിടെ വരിക? അവൻ അങ്ങാടി പോയിട്ട് വന്നിട്ടില്ല. രാത്രിക്ക് മീനുണ്ടോ മോളെ? അറിഞ്ഞൂടാ. ഉണക്കമാന്തലിന്റെ ഒരു വെള്ളം ഉണ്ടാവല്ലേ? പണിക്കാരുടെ പ്രാക്ക് കിട്ടുമെന്ന് പറഞ്ഞേട്ടാ ബാല കണാര മൂപ്പരോട്. നിർത്താൻ ബാല, ബാലന് സ്പെഷ്യൽ ഉണ്ടാവുന്നു. അതുകൊണ്ട് അവന് ഊണിന്റെ ശരിക്കുള്ള വിവരം അറിയില്ല. ഇന്നലെ ഷീറ്റ് കളിച്ചിട്ട് എത്ര പോയി? ആർക്കാ കിട്ടിയതാ പുണ്യേട്ടാ? പൊടിയെടുത്തില്ലേ? പറഞ്ഞോ, ഇവിടെ ചുറ്റി തിരിയാണ്ട് വേഗം പോവാൻ. ബാല, കുട്ടിക്ക് ഈ മോഡൽ എന്താ വിലയെന്നേ പറയേണ്ടത്. വല്ലാത്ത ഒരു കമ്പം തന്നെയാണ് കേട്ടാ. ഇതൊക്കെ പിന്നെ എന്തിനാ അവിടെ വാങ്ങി വെച്ചിരിക്കണേ? പിന്നെ പണിക്കാര് ഉണ്ണാനും ചായ കുടിക്കാനും പറഞ്ഞ നേരത്ത് നീ അതിന്റെ ഇടയിൽ കിടന്ന് തിരിയണത് കണ്ടു. വേണ്ട, തിരക്കുള്ളപ്പോ ഒന്ന് സഹായിക്കണ്ടേ. എന്താ തെറ്റ്? തെറ്റുണ്ട്, എനിക്കത് ഇഷ്ടമല്ല. അത് തന്നെ രാജി ഇടാ നോക്ക്. പെണ്ണിന്റെ മണം തട്ടാതിരിക്കുന്ന ആൾക്കാരാ ഒരുമാതിരിക്കാരൊക്കെ. അവരൊക്കെ ഓരോന്നൊക്കെ തോന്നും. അത് തന്നെ. അതാ ഇപ്പൊ നന്നായേ. എന്ത് മണം? അവർക്ക് ഓരോന്ന് തോന്നിയ എനിക്കെന്താ? ഇപ്പൊ വല്ല മണം തട്ടണ്ട. രാജി, രാജി മോളെ, രാജി. ഞാൻ ആരായി രാജി? ആദ്യം രാജുവിനെ വിളിക്കാന്ന് വിചാരിച്ചു. രാജിയെ സ്വപ്നം വല്ലതും കണ്ടിട്ടാവും അല്ലേ? വേറെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, ഒന്നും തിരിഞ്ഞില്ല. നാട്ടിലാണോ രാജി? രാജി ഇപ്പോഴില്ല. പിന്നെ എവിടെ ഉണ്ട്? മരിച്ചുപോയി. ഇറങ്ങണം കയറണുണ്ട്. അത് പനി വിടണ ലക്ഷണ. ഓരോന്നൊക്കെ പിച്ചുമ്പേയും പറയുന്നുണ്ട്. എന്നെ കൊണ്ടൊരു ശല്യം അല്ലേന്നാണ് കേട്ടാ. ഏയ്, ഇതൊക്കെ എല്ലാവരും അന്യോന്യം ചെയ്യേണ്ടതല്ലേ. വേറൊരു സ്ഥലമെന്നുള്ള വിചാരം വേണ്ട. താഴ്ത്തങ്ങാടി രാവുണ്ണിയെ വിളിച്ചോണ്ടെന്നാലോ കളരി മരുന്ന് അയാളുടെ ചികിത്സ. പനി കുറവുണ്ട്. എന്തേ? ഒന്നുമില്ല. രണ്ടാള് എന്തേ ഒന്നും മിണ്ടാത്തെ? നാട്ടുകാരും വലിയ ചങ്ങായിമാരും ഒക്കെ ആയിട്ട് ഒക്കെ ആയിരുന്നു. ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴല്ല. രാത്രി വെള്ളദാഹം തോന്നിയാൽ ഇതിലുണ്ട്. മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. തലചുറ്റി വീഴുവോ? ആ രാഘവൻ എവിടേക്ക് പോയി? വയ്യാത്തടുത്ത് അങ്ങോട്ടൊന്നും ഇറങ്ങി പോകണ്ട. മൂത്രം ഒഴിക്കണം തോന്നിയ ഇവിടുന്ന് തന്നെ അങ്ങോട്ടാവാ. രാത്രി നേരല്ലേ? മഹാഗണപതി ശ്രീ മഹാഗണപതി. പഴയ പെട്ടിപ്പാട്ടില്ലേ, അതിപ്പോ വാങ്ങാൻ കിട്ടുമോ നാട്ടില്? ബാലിന് മനസ്സിലായോ സാധനം? പെട്ടിപ്പാട്ട് അതെന്തിനാപ്പോ അച്ഛന്? പണ്ട് മനക്കലുണ്ടായിരുന്നു, അങ്ങനത്തെ ഒന്ന് വാങ്ങണമെന്ന് ചെറിയൊരു കമ്പം ഉണ്ടായിരുന്നു ഇവളുടെ അമ്മയ്ക്ക്. ഇപ്പൊ വേറെ സാധനം ഉണ്ടച്ചാ, റേഡിയോ കേൾക്കുകയും ചെയ്യാം, കാസറ്റ് ഇട്ട് പാട്ട് പാടിക്കുകയും ചെയ്യാം. കാസറ്റ് എന്നാ പറയാ, അതിലും പാട്ട് തന്നെ. ഓണക്കാലത്ത് മനക്കല് പാട്ടും കളിയുണ്ടാവും. കുഞ്ഞാത്തൽ ഇവളുടെ അമ്മയും പഠിപ്പിച്ചിരുന്നു. സന്ധ്യക്ക് ഇവിടുത്തെ എല്ലാ പണിയും കഴിയുമ്പോ ഞാനിങ്ങനെ പരുങ്ങി 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 അടുത്തു കൂടും. നല്ല നേരം അച്ചാൽ മൂപ്പത്തിയാരൊന്ന് പാടി തന്നൊന്നും വരും. കേട്ടിരിക്കുമ്പോ കാടാണ് മലയാണ് നാടും വീടും കളഞ്ഞവരാണ് എന്നുള്ളതൊക്കെ അങ്ങോട്ട് മറക്കും. പയ്യ കിടക്കട്ടെ. ഇനി ഒറ്റയ്ക്ക് കിടന്ന് കൊറേ കരയും. എപ്പോഴും അച്ഛനാ വിചാരാ. ആലോചിച്ചാൽ ഞാനും വല്ലാണ്ടാവും. മരിച്ചുപോയവരെ പറ്റി അധികം ആലോചിക്കാതിരിക്കുക ഒരു തരത്തിൽ നല്ലത്. ഇഷ്ടമുള്ളവർ മനസ്സിൽ വിചാരിക്കുമ്പോഴൊക്കെ ആത്മാവ് ചുറ്റിത്തിരിഞ്ഞ് ഭൂമിയിൽ നിൽക്കും. അത് അവർക്കും കഷ്ടമല്ലേ? കഴിയുന്നത് ഓർമ്മിക്കാതിരിക്കുക അപ്പൊ നല്ലത്. ആ രാജി തത്വം പറഞ്ഞ ഞാൻ തന്നെയാ പിന്നെ അതെടുത്തിടുന്നത്. ഏതായിരുന്നു ആ കുട്ടി? വേണ്ട, ഒന്നും പറയണ്ട. കൂപ്പിൽ ഞങ്ങളുടെയൊക്കെ സ്വന്തമായിരുന്ന ഒരു കണാരേട്ടനുണ്ടായിരുന്നു. കണാരേട്ടന്റെ മോള രാജി. 3 കൊല്ലം ഞാനവിടെ പണിയെടുത്തു. വലിയ ഇഷ്ടായിരുന്നു അല്ലേ? ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കായിരുന്നു, മരിച്ചിട്ടില്ല അച്ചാലല്ലേ? കല്യാണം കഴിച്ചു ഞങ്ങള്. എന്നിട്ടാ മരിച്ചത്? കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ, അന്ന് രാത്രി. എന്റെ ഈശ്വരാ. എങ്ങനെ എങ്ങനെ മരിച്ചു? ബാലൻ ഉറങ്ങിയില്ല അല്ലേ? ഇല്ല. രാത്രി ഇക്കാലത്ത് ഒരു ഈറം കാറ്റുണ്ട്. ദേ ഇതുകൂടെ പൊതിച്ചോളൂ, നല്ല ചൂടുണ്ട്. രാഘവൻ അവരാച്ചന്റെ അവിടെ കിടന്നുണ്ടാവുന്ന തോന്നണേ. ഞാൻ അങ്ങാടിയിൽ വെച്ച് ഈ രാഘവൻ ആദ്യം കാണുമ്പോ വെളിച്ചം കണ്ടാ പേടി, ആളുകളെ പേടി. അറിഞ്ഞ തത്വജ്ഞാനൊക്കെ പറഞ്ഞ് പാറ ചേറാക്കി നിർബന്ധിച്ചിട്ടാ ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഒക്കെ ഒരു നിമിത്തമെന്ന് പറയാം. പിന്നെ ബാലൻ സുഖമായി പോണേന് മുമ്പ് മറ്റേ കാര്യം ഒന്ന് അന്വേഷിക്കണം. നാട്ടിൽ വല്ലവരോടും ചോദിക്കാനുണ്ടോ രാഘവന്? വേറെ വല്ല ആലോചനയും നടത്തിയിട്ട് പോരെ. ഉദ്യോഗവും കോപ്പും ഉള്ളവരാരും ഇവിടെ പെണ്ണ് തെരഞ്ഞു വരും എന്ന് മോഹിക്കാൻ വയ്യല്ലോ ബാല. അമ്മ കീഴ്ക്കാവ് വാര്യത്തെന്ന് പറയാം, പേരുള്ള വീട് ആൾക്കാര്. പക്ഷെ ഞാൻ ആരാന്ന് ചോദിച്ചാൽ പാണൻ ചങ്കന്റെ മകൻ നാണൂന്നല്ലേ പറയാൻ വയ്ക്കൂ. ഇങ്ങനെ ഒരാൾ വന്ന് പെട്ടപ്പോ അതും ഒരു നിമിത്താന്ന് കണക്കാക്കണ്ടേ? വേണ്ടേ? ഓ ഗുരുവായൂരപ്പാ, ഓരോന്ന് ആലോചിച്ച് ഉറക്കേ വരണില്ല. പോണേന് മുമ്പ് നമുക്കിതൊന്ന് വ്യവസ്ഥയാക്കണം. വേണ്ടേ ബാല? ആ അച്ഛാ വേണ്ട. ഏയ് ഞാൻ കഴിക്കാനല്ല, മൂടി ശരിയല്ലെന്ന് നോക്കിയതാ. ഗ്യാസ് പോയാ പിന്നെ ഇതൊന്നിനും കൊള്ളില്ല. നീ ഉറങ്ങിയില്ലേ? പാലിന് ഞാനൊരു കമ്പിളി കുറയ്ക്കാൻ കൊടുത്തു. പിന്നെ കുറെ സ്വകാര്യം പറയലും അതും കേട്ടു. അവിടെ ഇവിടെ ആയിട്ട് കുറച്ച്. എന്താ പറഞ്ഞേ? തെറ്റുണ്ടോ? ഉണ്ട്. എന്തേ പറഞ്ഞേ? തെറ്റുണ്ടെന്ന് തന്നെ. ഒരാള് വന്നുവിടാൻ കാത്തിരിക്കായിരുന്നു. എന്നെ തലയിൽ വെച്ച് കെട്ടാൻ തോന്നും. ആർക്കായാലും അച്ഛന്റെ വർത്താനം കേട്ടാ. ഞാൻ രാഘവനെ പറ്റി ബാലനോട് ഓരോന്ന് ചോദിക്കുകയായിരുന്നു. കേൾക്കണവർക്ക് തോന്നണത് എന്താന്നാ ഞാൻ പറഞ്ഞത്. അതൊക്കെ രാഘവൻ എന്താ തെറ്റ്? ഒറ്റത്തടി. ഒറ്റത്തടിക്കാര് മാത്രമായി ഈ താഴ്വാരത്തിൽ വന്നു പെടുന്നത്. അത് അച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ? പുറത്തതാ വേറൊരാൾ, അതും ഒറ്റത്തടി. പണ്ടത്തെ ഒറ്റാന്തടി അച്ഛൻ. ഞാനത് വലിയ കേമായിട്ടല്ല കാണുന്നേ. വേറൊരു വീട്, ആൾക്കാര്, സ്വന്തക്കാര്, അതത്ര മോശമുള്ള കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കും ആളുകളായിട്ട് കൂടി കഴിയണമെന്നുണ്ടാവില്ലേ? അല്ല, അവന്റെ ചുറ്റുപാട് അങ്ങനെ ആയി പോയി. എന്നല്ലാതെ അച്ഛനെ മിണ്ടാതൊരു ഭാഗത്തിരുന്നോളൂ തൽക്കാലം. ഇപ്പൊ തന്നെ കൈവശം ചാർത്തി കിട്ടിയ മാതിരിയുണ്ട് ഇടയ്ക്ക് അയാളുടെ ഓരോ നോട്ടവും വർത്താനവും. കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു നടക്കുമ്പോ അങ്ങനെ ഓരോ കളിതമാശയൊക്കെ പറയും. അതത്ര കാര്യാക്കാനുണ്ടോ? നീയും കളി പറയാറില്ലേ? നാളത്തെ അയലൊക്കെ അല്ലിച്ചിട്ട് ലോഹ്യം കാട്ടണോ? അതാരായാലും ചെയ്യണ്ടേ. വിശന്നിരിക്കണവർക്ക് ചോറ് കൊടുക്കണോന്ന് പണ്ട് അമ്മ പഠിപ്പിച്ചതും ചെയ്യുന്നു. വേറെന്താ? എന്താ അവനൊരു തെറ്റ്? ഒരു തെറ്റും ഉണ്ടാവില്ല. പക്ഷെ അച്ഛൻ വെറുതെ ഇപ്പൊ തന്നെ ഈ കാര്യങ്ങൾ എടുത്തിടണ്ട, അത്ര തന്നെ. രാമനാരായണ രാമനാരായണ. നീ എവിടെയെങ്കിലും കൊണ്ടുപോയി തെളിഞ്ഞോ? വേണ്ട, ഇതിനല്ല ഞാൻ വന്നത്. പിന്നെ ഒച്ചയും വിളിയൊക്കെ അടങ്ങിയിരിക്കണു. ഞാനിവിടെ പണിയെടുത്ത് നിന്നോളാം. ഇവിടെ ഇനി ഒളിപ്പിച്ചാവും. എനിക്ക് പോലീസുകാരെ ചവിട്ട് കുത്തും. നീ പോ. ഒരാളും ഇവിടെ തെരഞ്ഞു വരില്ല. എന്നെ ഈ ഭാഗത്ത് ഒരുത്തിനും അറിയൂല്ല. ചെലവ് നടക്കണ്ടേ? വേറെ വല്ല ദിക്കിലും പോ, പണി കിട്ടണ്ടേ? ആകെ അറിയുന്ന പണി ഇതാ. നീ പറ, ഒരുത്തനും ഇവിടെ തെരഞ്ഞു വരില്ല ബാല. നീ വിശ്വസിക്കേ? ഒരു കിളുന്തു പെണ്ണിന്റെ മിന്നാട്ടം കണ്ടല്ലോ പീഡിയയില്. കഴുത്തില് കയറ് വീഴുന്ന എപ്പോഴാന്നറിയാണ്ടിരിക്കുമ്പോഴും വിടക്ക് സ്വഭാവം വിടില്ല. അല്ലടാ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഓ, നീ പണ്ട് പറഞ്ഞത് പെണ്ണ് ഇതല്ലേ? ബാല, വീടിയുണ്ടോ? ഇല്ല. നീ അടവിന് ലോറി എടുക്കാൻ പോണോ? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിയില്ലേ. നാട്ടിലെ സ്ഥലം നല്ല വിലയ്ക്ക് പോയി എന്ന് പറഞ്ഞു. ലോറിപ്പണിക്കും ഒരാള് കൂടെ വേണ്ടേ? അതിന് നീയോ? എടാ, നീ നേരെ പോയി നിന്റെ പ്രാണം പോവു വെച്ച് തടഞ്ഞതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കീഴടങ്ങിക്കോ. അപ്പൊ ചെറിയ ശിക്ഷ കൊണ്ട് രക്ഷപ്പെടും. അന്നാണെങ്കിൽ പറ്റുമായിരുന്നു. സത്യത്തിൽ അത് തന്നെയല്ലോ ഉണ്ടായത്. ഒരു കയ്യബദ്ധം. അതുകൊണ്ടുണ്ടായത് ഒരാളുടെ ജീവൻ പോയി. പണിയെടുത്ത് ആവുന്നത്ര കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. വേറെന്ത് ചെയ്യാൻ? നമ്മുടെ യോഗ ഇതായിരിക്കും. തൊപ്പിക്കാർ വന്നാൽ ഞാൻ മുങ്ങിക്കോളാം. ചിലപ്പോ അവരാ കേസ് തന്നെ മറക്കും. ചീട്ട് വീഴുന്ന എങ്ങനെയാണെന്നറിയില്ലല്ലോ. ദേ, ഞാനൊന്ന് പറയാം. ഈ കാട്ടിലും മലയിലും വന്ന് പണിയെടുക്കുമ്പോ ആകെയുള്ളൊരു സമാധാനം ഒരുത്തം വീണ വേറൊരുത്തം താങ്ങുന്നുള്ളതാ. അതിന്റെ ഇടയിൽ ഒരു കുരുത്തം കിട്ടോ നീ വന്ന് വിട്ടാൽ. ബാല, എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞിരിക്കുന്നു. ചീട്ട് ഞാൻ നിർത്തി. ചാരായം തൊടുന്നേ ഇല്ല ഞാൻ. കാശില്ലാഞ്ഞിട്ട് നിർത്തിയതാണെന്ന് വെച്ചോ, പക്ഷേ ഇനി തൊടുന്നില്ല. നിന്റെ കാല് തൊട്ട് ഞാൻ സത്യം ചെയ്യാം. പിഴച്ചോട്ടറ ബാല. നിന്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞ പിന്നെ ആരും എന്നെ വിസ്തരിക്കാൻ പോണില്ല. കണാരേട്ടൻ എന്റെ നാട്ടുകാരനാണ്. അയാൾക്കറിയാത്ത ഏത് നാട്ടുകാരൻ? പരിചയക്കാരെന്ന് പറ. അതിനെന്താ? വല്ല രാമൻകുട്ടിന്ന് കൃഷ്ണൻകുട്ടിന്ന പേര് പറ. രാജു എന്ന് വിളിക്കണ്ട. പണ്ടാറടക്കാനായിട്ട് അത് എനിക്ക് ഓർമ്മ ഉണ്ടാവണല്ലോ. ആ പകച്ചെടുത്ത് പറഞ്ഞതിന് പേരാ രാമൻകുട്ടി. വേണ്ട, രാമൻകുട്ടിന് വേണ്ട. ബാല, രക്ഷിക്ക്. നിന്റെ അടുത്തല്ല ഞാൻ എവിടെ വരും ബാല. നിൽക്കക്കല്ലുള്ള ഒരു സ്ഥലം വേറെ ഞാൻ കാണുന്നില്ല ബാല. മര്യാദയ്ക്ക് പണിയെടുത്ത് ഇവിടെ നിന്നില്ലെങ്കിൽ മിനിറ്റ് വെച്ച് കൈയും കാലും കെട്ടി എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഉറപ്പ്. അത് ഓർമ്മ വെച്ചോ. ആ വാ. എന്താ എന്താ പാല എന്താ എന്താ ഒരു ശബ്ദം കേട്ടത്? മൂത്രം ഒഴിക്കാൻ എണീറ്റപ്പോ ഒന്ന് തട്ടി തടഞ്ഞു വീണോ? പലരും പറ്റിയോ? എന്നായിരുന്നില്ലേ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് മയങ്ങിട്ടേ ഉള്ളൂ. ഓ വല്ലാത്തൊരു രാത്രി തന്നെ. നാട്ടിലിപ്പൊ മലയ്ക്ക് നോമ്പിടുന്ന കാല അല്ലേ? അതെ. ഒരിക്കലൊന്ന് മല ചവിട്ടിയാ കൊള്ളാന്നുണ്ട്. കൊച്ചുട്ടി ഇവിടെ ഒറ്റയ്ക്കാവുമ്പോ ആ പണിക്കാരുണ്ടായാ മതി. അവക്ക് പേടിയൊന്നുമില്ല, എന്നാലും എനിക്ക് പോവാനൊരു മടി. ബാലം പോയിട്ടുണ്ടോ ഒരിക്കൽ? ഇപ്പൊ പമ്പയുടെ അടുത്ത് വരെ ബസ് ചെല്ലോന്നല്ലേ കേക്കണേ? തലയിലെ മുറിവ് തുറന്നു തോന്നണല്ലോ. ഞാൻ ഇപ്പൊ വരാട്ടോ. ില് പൂസയുണ്ട്. പൂശ ഉണ്ടാവട്ടോ, അത് അന്നല്ലേ? അതിനിപ്പോഴേ എല്ലാരും കൂടെ കൂടി പണിയും കളഞ്ഞ് കുടിയിൽ കയറിയിരിക്കുക. രാഘവ രാഘവ രാഘവ, ഇതെന്തുറക്കാടോ? താൻ ഇന്നലെ ഏത് പാതിരിക്കാ വന്നത്? ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. ഞാൻ അവരാച്ചന്റെ അടുത്ത് പെട്ടു അല്ലേ? എനിക്ക് അപ്പോഴേ മനസ്സിലായി തലയ്ക്ക് നല്ല വെളിവായിട്ടില്ല. എന്നിട്ട് കുളിക്കണം, എന്നിട്ട് പണിസ്ഥലത്തേക്ക് വാ. നമുക്ക് അധികാരിയെ കാണണ്ടേ? രാമ, ആ ഒരു പണി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം വെടുപ്പായി. പിന്നെ പണം പാസ്സാക്കേണ്ടത്. അധികാരിയെ ഞാനും കണ്ടിട്ട് ഇഷ്യൂസായി. അവിടെ സിംഗപ്പൂർ പ്ലാവ് കാച്ചി കിടക്കുന്നത് കാരണം കണ്ട കൊതിയാവും. കുഴപ്പമില്ല. എന്താ നാളോട്ട് ഭയങ്കര തലവേദന. ഞാൻ തിരിയാൻ കിടക്കട്ടെ. എടോ, ആരാൻ തരുന്നതെന്ന് കരുതി കിട്ടണതൊക്കെ എടുത്ത് കുടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അധികാരി എടുത്ത് പോകണ്ടോ? പിന്നെ ആട്ടെ. ആ ആ രാഘവ 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 രാഘവ, തോട്ട പൊട്ടണ ശബ്ദമല്ലേ കേട്ടത്? വല്ലതും കുടുങ്ങിണ്ടാവും. ബാ, രാവിലെ നോക്കാം. താൻ എന്ത് മണ്ടത്തരാണ് പറഞ്ഞ? രാവിലേക്ക് കുറുക്കന്മാര് വല്ലതും ബാക്കി വെച്ചേക്കുവോ? പാടു കിടന്നില്ലേ? പാവം, തല പൊളിഞ്ഞാലും പന്നി ഒരുപാട് ദൂരം ഓടിയിട്ടാണ് അത്ര വീഴ. പനി എങ്ങനെയുണ്ട്? നാട്ടിൽ വരെ സ്വന്തക്കാരാരുമില്ലേ? അച്ഛനുണ്ട്, കാണാറില്ല. വയസ്സുകാലത്തൊരു കല്യാണം തോന്നിയപ്പോ ഓരോ കഷ്ണ സ്ഥലം നിന്ന് മക്കളെയൊക്കെ കൊത്തിയാട്ടി. ആ കുട്ടിയുടെ രാജിയുടെ വീട്ടിലോ? പെട്ട വിലക്കെല്ലാം വിറ്റുപറക്കി കണാരത്നം ദേവിയേട്ടത്തെയും പോയി. എവിടേക്ക് അറിഞ്ഞൂടാ, ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. ഇനി അച്ഛൻ ഏഴു നേരത്തെ വരാന്നറിയില്ല, കിടന്നോളൂ. നാമം ജപിച്ച് കിടന്നാ മതി. വേറെ ഓരോ വിചാരമായി ഉറങ്ങാണ്ടിരുന്ന പനി വിടില്ല. ഇന്നുറങ്ങും, സമാധാനമായിട്ട് ഉറങ്ങും. തല നനയ്ക്കണ്ടെന്നാ തോന്നണേ, മുറിവുണങ്ങണ വരെ. പതുക്കെ. സാരമില്ല. കൂടെ ചെന്ന് കുളിപ്പിച്ചു കൊടുക്കായിരുന്നില്ലേ? എടോ, ആ നികുതി ഷീട്ട് മേടിക്കണ്ടേ? ഞാൻ കടം വാങ്ങണില്ല, കൃഷി നടത്താനും പോണില്ല. താൻ എന്താ ഈ പറയണത്? ലാഭം വേണ്ട, സ്ഥലത്തിന് കൊടുത്ത കാശ് കൈ തന്നാ മതി ആരെങ്കിലും. ഞാൻ എന്റെ പാട് നോക്കി പോവാ. ഇതെന്താണോ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നിങ്ങൾക്കൊക്കെ ഞാനിപ്പോ ഒരു ശല്യമാ, എനിക്കറിയാം. ഞാൻ അതൊന്നും വിചാരിച്ചിട്ടല്ല നിന്നോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയണത്. ഒരു തരത്തിൽ നീ ഇവിടെ വന്ന് പെട്ടത് നാണുവേട്ടന് തോന്നുന്നുണ്ടാവില്ല. ഓ, അത് ശരി. കൊച്ചുട്ടി ചിലപ്പോ മുൻചുണ്ടി കൊണ്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വകവെക്കണ്ട. ഞാൻ വിചാരിച്ച ചില കാര്യങ്ങള് ബാലൻ പറയും. ബാലനോ? ആ, പോയി പോയിപ്പോ മധ്യസ്ഥം പറയാനും ബാലൻ വേണമെന്നായോ? ഏ, അതല്ല ബാലൻ. നല്ല തിരുമാലി, അയ്യോഭാവം തോന്നിക്കാൻ അവൻ ഇല്ലാത്ത സൂക്കേട് അടിച്ച് ഇറക്കല്ലേ. അവൻ ഏതാ സാധനം നിങ്ങൾക്കറിയോ? നിങ്ങളുടെ വലിയ കാര്യപ്രാപ്തിയിലെ മോളില്ലേ, അവക്കറിയോ? ബാലനോ? എന്താ ഈ പറയണത്? തരം കിട്ടി ആറാ മുറിച്ച് കക്കും. എന്റെ ചെങ്ങായിയൊക്കെ ആയിരുന്നു പണ്ട്. പറയാതിരുന്നാ പിന്നെ അത് എന്റെ പേരിലൊരു തെറ്റാവും. ഈശ്വര, കൊച്ചൂട്ടി ഒറ്റയ്ക്ക് അവിടെ ഇല്ല. ഇവിടെ ഞാനുള്ളതുകൊണ്ട് അതിന് ധൈര്യം വരില്ലാന്ന് വെച്ചോളൂ. കക്കണതല്ല പേടിക്കേണ്ടത്, അതിലും വലിയ സംഗതി മേലാ നോട്ടം. കൊച്ചൂട്ടി എടുത്ത് കൊഞ്ചലും കൊഴലും ഞാൻ കാണുന്നുണ്ട്. അവൻ ഞഞ്ഞാമിഞ്ഞ നാല് വർത്താനം പറഞ്ഞ ആരും വീഴും. അവന്റെ കളവ് കേസ് കേട്ടപ്പോ നിങ്ങൾക്ക് തലയെ കൈവച്ചില്ലേ? അതാ അവന്റെ സാമർത്ഥ്യം. ഇനിയും കഥകൾ വരും. നോണയാണോ? കാൽ കാശില്ലാത്തവന് കട്ടുപോകാൻ കെട്ടിയിരിപ്പല്ലേ. അങ്ങനെ ഇല്ലാത്തൊക്കെ പറഞ്ഞു വയക്കി മോളെ ചാടിച്ചുകൊണ്ട് പോകാനോ മടിക്കില്ല. അവനതിലപ്പുറവും ചെയ്യും. എന്റെ മോളോ? അങ്ങനെ ആർക്കും മയക്കാനൊന്നും അവളെ കിട്ടില്ല. ആ പേടിയൊന്നും എനിക്കില്ല. ഓ, പണ്ട് അങ്ങനെ വിചാരിച്ചിരുന്നിട്ടുണ്ടാവും ഏതോ വാര്യത്തെ കാരണവന്മാരും അല്ലേ? വഴിയുണ്ട്, ഇറങ്ങിക്കോ. വടിയും കുത്തി പതുക്കെ പതുക്കെ സ്ഥലം വിട്ടോന്ന് ഞാൻ ഇപ്പൊ പറയാലോ. നല്ലത് വിചാരിച്ച് ഓരോന്ന് ചെയ്യുമ്പോ വേണ്ട, ഇപ്പൊ മനസ്സിൽ വെച്ചാ മതി. നടക്കാറായെന്ന് കണ്ട ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടേ വിട്ടോളാം. വല്ലതും 10-50 കൊടുത്ത് തുലയ്ക്കാം, അതിനല്ലേ വന്നത്. ബസ് കൂലി അതിൽ കൂടുതൽ കാശ് കൊടുക്കരുത്, നയിച്ചുണ്ടാക്കട്ടെ. ആളുകളെ ചൂഴ്ന്നു നോക്കാൻ പറ്റില്ലല്ലോ. കാഴ്ചക്ക് എന്തൊരു സാധു. അറിഞ്ഞ ഭാവം കാട്ടണ്ട, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരുടെ എന്തോ ഉത്സവമുണ്ട് കാവില്. ഇന്ന് പണിക്കാരും വരില്ല. അധികാരിയുടെ അവിടേക്കാവും. രാത്രി മുഴുവൻ തെരഞ്ഞ് പന്നിയെ കാണാണ്ട് പോരേണ്ടി വന്നതിന്റെ ഈറ വിട്ടിട്ടില്ല അച്ഛന്. ശിവരാത്രിക്ക് കീഴ്ക്കാവില് വലിയ ഉത്സവം അത്രേ നാട്ടില്. കീഴ്ക്കാവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അതിന്റെ അടുത്ത് ഒരു 3 മാസം പണിയെടുത്തിട്ടുണ്ട് ഇല്ലത്ത്. ഞാൻ കണ്ടിട്ടേ ഇല്ല. ഗുരുവായൂർ തൊഴാൻ പോകുമ്പോ അവിടെയൊന്നും ഇറങ്ങാൻ അച്ഛൻ കഷ്ടിച്ച് സമ്മതിച്ചിട്ടുണ്ട്. ഗുരുവായൂർ തൊഴിൽ മാത്രമേ ഉള്ളോ? അല്ല, അമ്മ ഒരു തുലാഭാരം നേർന്നിട്ടുണ്ട്. ശർക്കര ഉണ്ടാ. പോകുമ്പോഴോ വരുമ്പോഴോ നാട്ടിലും. നാട്ടിലാരാ ഉള്ളത്? വല്യമ്മമാരും മക്കളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ വീട്ടിലേക്കൊന്നും പോയില്ല. അവിടെ ഇപ്പൊ ഉള്ളവര് ഏത് തരാന്ന് ആരെയുണ്ടോ? അമ്മമ്മ ഉണ്ടോ നിശ്ചയില്ല. അമ്മയെ വലിയ ഇഷ്ടായിരുന്നു അത്ര അമ്മമ്മയ്ക്ക്. പഴയ ദേഷ്യം വെച്ച് അവിടെയുള്ള ഒരാട്ടി പായിച്ചാലോ? അവിടെ പോയില്ല. പിന്നെന്തിനാ നാട്ടിൽ? വെറുതെ സ്ഥലമൊക്കെ ഒന്ന് കാണാലോ, വീടും പുറത്തുനിന്നൊന്ന് നോക്കാം. വെറുതെ കീഴ്ക്കാവിലെ ഭഗവതിയെ തൊഴാൻ ഭാര്യത്തോരുടെ സമ്മതം വേണ്ടല്ലോ. പൊട്ടണത് കേട്ടല്ലോ നേരത്തെ. പുറത്തേക്ക് എന്താ കൊടുക്കേണ്ടത്? കഞ്ഞിയോ ചോറോ? പനി വിട്ടിരിക്കണോ? എന്താന്ന് വെച്ചാൽ ആ പെണ്ണില്ലേ, അവളോട് പുറത്തേക്കുള്ളത് കൊടുക്കാൻ പറ. എല്ലാ അച്ഛനും നീ തന്നെ വേണം. പിന്നെ ആരാ ഉള്ളത്? ചെല്ലും ചെലവും കൊടുത്ത് വീട്ടിൽ നിർത്തിയിരിക്കണം. എന്തിനാ? ഒന്നുമില്ലാതെ ഞാൻ പറയില്ലാന്ന് അറിഞ്ഞൂടെ? രാഘവനാണ് ഇരിക്കെ. ഇതെന്താ കൊച്ചുട്ടി അസൽ പുഴമയും കൊണ്ടുവന്നിരിക്കും. വേണ്ടതാണ് കേട്ടാ. പകല് വയ്യ. എന്റെ തൊട്ടുകിടക്കണ സ്ഥലം അതെങ്ങനുണ്ട്? അസല് കരിമണ്ണല്ലേ, കരിമ്പ്. അതിൽ കരിമ്പ് തന്നെ. ഓലത്തെ കാര്യസിനെ പാട്ട് പിടിച്ചാൽ നൊസ് വിലക്ക് തരാവും. കേടോ ഇരിക്കേ. നിൽക്ക് കേട്ടോ, ഞാൻ പുറപ്പെടുകയായി. ഇവരുടെ കാവിലൊന്ന് പോയി തൊഴട്ടെ. നാഗമ്മയുടെ ക്ഷണുണ്ട്. അവിടെ പോവാൻ ഇതൊക്കെ എടുത്തിടണോ? എന്ത് കാവ്, എന്ത് ഉത്സവം. ഒറ്റ എണ്ണത്തിന് തലയ്ക്ക് വെളിവുണ്ടാവില്ല. ഞാൻ പറയണ കേക്ക്. അതേ മതി. ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. പിന്നെന്തിനാ ഇക്കണ്ടതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ? ഒന്നുമില്ലാതെ ഞാൻ പറയില്ല. ഇട്ടത് അഴിച്ചു വെക്കണമെന്ന് ഞാൻ പറയണില്ല. ഇത് മതി. ഒക്കെ ഒരു പിഴച്ച കാല. പശുക്കുട്ടി ലോഹി ആവണുണ്ടോ? രക്ഷപ്പെടുത്താൻ ഒരു കാരണം ഇതുവാണല്ലോ. ആ നന്ദി പറയാണ് ഞാൻ. മൂത്തവരാണെന്ന് വെച്ചാ എന്താ പ്രതിഷ്ഠ? എന്തോ കോഴിയും കള്ളുമൊക്കെ ഇഷ്ടമുള്ള ആളാ അല്ലേ നാഗമ്മേ? എന്നാലും ഒരു കാവല്ലേ. காற்றில் மல்மரம் மணலெடு மணியெடு தகிலோடு குழலெடு தண்டெடு தடையெடு திருவுடல் அழகொடு திருவுடல் அழகொடு படையணி முடியெடு தருகிட பொரியும் போ சித்தாரம் காற்றில் மல்மரம் கண்ணத்தாதூரே மறுதீரம் மறுதீரத்தே கோணில் சங்கிரமம் திமிலத்தை தாளம் காவில் கொண்டாடும் மேளம் சித்தாரம் காற்றில் மல்மரம் ரைட்டரே ഒന്ന് തിരിഞ്ഞേക്ക് വല്ലവരുടെ സാരി കടം വാങ്ങി വാരി വലിച്ചു ചുറ്റിയതുപോലുണ്ട് അത്ര പരിഷ്കാരം മതി പോരാ ഞാനിനി പഠിപ്പിച്ചിരുന്നുണ്ട് ചിലത് ഹലോ ഹലോ ആ അമ്പലത്തിൽ 100 ആളുണ്ടാവും മാരണം അതുകൊണ്ടാ ഞാൻ വരാഞ്ഞ് വീട് കൂടലിന് വേറെ പാർട്ടി നടത്താണ്ട് കഴിഞ്ഞു കാരണം അവർക്ക് അല്ലേ ഇനിയും പണി കുറെ ബാക്കിയുണ്ട് നീ ഒരു ഭാഗ്യവാനാണ്ടോ ഒരു കൊല്ലം ഞാൻ തുള്ളി തൊട്ടിട്ടില്ല 2 ഗ്ലാസ് എടുക്കാൻ പറഞ്ഞ എന്റെ വീട്ടുകാർക്ക് വേണ്ട വേണ്ട പറ്റില്ല എന്റെ ഒരു സന്തോഷത്തിന് ഡോ 2 ഗ്ലാസ് എടുക്ക കുറച്ച് വെള്ളവും ഇന്ന് നമ്മൾ കൂടിയിട്ടില്ല പിന്നെ എന്നാ നാളെ ഞാൻ എവിടെയാണെന്ന് ആര് കണ്ടു ഓളൊന്നും പറയില്ല നീ അത് പേടിക്കണ്ട കഴിക്കും ഇതെന്റെ വക ആഘോഷമാണ് ഈ പണി കഴിയാൻ നിൽക്കണില്ല ഞാൻ നേരെ തമിഴ്നാട്ടിലേക്ക് വിട്ടാലോ എന്ന് ആലോചന കഴിക്കേ നമ്മൾ ഒരുമിച്ച് ഇനി ഒരു കൂടുതലുണ്ടാവില്ല കഴിക്കേ ചിലര് വിളിച്ചോടുത്ത് വരും പടച്ചോൻ അല്ലേ സേട്ടുവിന്റെ കമ്പനിയാന്ന് കടം തരുന്നു പറഞ്ഞു ലോറിക്ക് ആദ്യത്തെ അടവിനുള്ളത് ആയിട്ടില്ല അപ്പൊ കാരണം ഒരു വാക്ക് തരില്ലേ കഴിക്കേ കഴിക്ക് വേണ്ട എന്നോട് ഈ ദിവസം തന്നെ വേണം കുടിച്ചിട്ട് ബോധമില്ലാതാവാൻ നിന്റെ അച്ഛൻ കുടിക്കില്ലേ അതുപോലെയാ നിനക്ക് ഇഷ്ടമല്ല വേണ്ട ഇനി ഞാൻ തൊടില്ല എനിക്കങ്ങനെ വലിയ കമ്പമൊന്നുമില്ല അവൻ നിർബന്ധിച്ചപ്പോ വേണേ സത്യം ചെയ്യാം ഇനി തൊടില്ല എന്ത് രസമായിരുന്നല്ലേ രാമരാട്ടി ഇതുവരെ ഇതുപോലെ പോലീസൊന്നും കണ്ടിട്ടില്ലല്ലോ നിറയെ കൂട്ടമുണ്ടോ ഇനി നീ പോയിക്കോ ആ ഉത്സവം എങ്ങനെ ഉണ്ട് നിനക്കെന്താ ഇപ്പൊ ഒരു മിണ്ടാട്ടമില്ലാത്ത മാതിരി അവൻ കുറുകുറുന്ന് പറയുന്നത് കേൾക്കാൻ വലിയ രസമല്ലേ ശുശ്രൂഷ ഏത് നേരത്തും കുളൂസവനെ കുറിച്ച് കൂറുണ്ട് Wait up! ഞാൻ തൊട്ടാ മാത്രമേ നമ്പരാട്ടി കഴിത്തുള്ളൂ. നേരെ ശരി, ഞാൻ പോട്ടെ. കള്ളക്കഥകൾ ചിലവാലെന്ന് കണ്ട വന്നവും പോവും. ഒരു ദിവസം അവനെ കാണില്ല. ഇവിടെ നിനക്ക് നിന്നേക്കും, പിന്നെ ഞാൻ എടുത്തിനും ഉണ്ടാവും. അത് മനസ്സിലായിക്കോ. അവൻ ഏതാ തരമെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. ഇവൻ എന്തിനാ നിന്നെ തെരഞ്ഞ് ഇങ്ങോട്ട് വന്നത്? കാശ് എതിമുട്ടിയ എന്നും എന്റെ അടുത്ത് വരും. നീ എടുത്ത് കൊടുക്കുകയും ചെയ്യും. കൊറേ ചീത്ത പറയും, ഉപദേശിക്കും. അവസാനം എന്തെങ്കിലും കൊടുക്കുമെന്ന് അവനറിയാം. അതാ തെറ്റ്. ഇങ്ങനത്തോരോട് ദയ പാടില്ല, ഒരിക്കലും പാടില്ല. ഞാൻ പുറത്താ കിടക്കണേ. ഈ വാതിലൊന്നും ഒരു അടച്ചുറപ്പില്ല. ഉറക്കത്തിൽ വല്ലവനകത്ത് കിടന്നാൽ തന്നെ നമ്മൾ അറിയില്ല. രാഘവൻ പറഞ്ഞില്ലേ? അകത്ത് വല്ലാത്ത ചൂടെടുക്കണം. പറയുമ്പോ മകരമാസം കാല. നടക്കാനിപ്പോ കഷ്ടിച്ച് പറ്റും. പൊയ്ക്കോളാം, പേടിക്കണ്ട. അതുകൊണ്ട് ചോദിച്ചല്ല. എന്നെ പേടിച്ച് അച്ഛൻ കാവല് കിടക്കാൻ തുടങ്ങിയത് നന്നായി. പാതിരായ്ക്ക് തലയ്ക്കടിച്ച് പണി തീർക്കുമെന്ന വിചാരമില്ലാതെ കിടന്നുറങ്ങാം. ഇപ്പോ കൊല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി. പിന്നെ ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പറഞ്ഞവനായിരിക്കില്ല ഈ ബാലൻ. കൊല്ലാൻ ഇനിയും നോക്കും അവൻ. ചാവാതിരിക്കാൻ ഞാനും. ആര് എന്തായി പറയണേ? ആര് കൊല്ലാൻ? എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. കൊല്ലണതും ചാവണതും ഒക്കെ എന്തിനാ പറയണേ? അധികം മനസ്സിലായാൽ വേണ്ട. ഒരു കാര്യം മാത്രമേ എനിക്കറിയണ്ടൂ. അച്ഛൻ ഗുരുവായൂർ നടക്കിൽ വെച്ച് ഒരു കല്യാണക്കാര്യം വലിയ മോഹമായിട്ട് പറയുകയുണ്ടായി. മകൾക്കും അത് തന്നെയാണോ മോഹം എന്നൊന്നറിയണം. അച്ഛൻ എങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഞാൻ. കല്യാണക്കാരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നോട് സ്നേഹം കാണിച്ചവര്, ദയ കാണിച്ചവര്, അവർക്ക് ആപത്തൊന്നും വരരുത് എന്നുണ്ട് എന്റെ മനസ്സിൽ. അതുകൊണ്ട് ചോദിച്ചാണ്. എന്താപത്ത്? പറയൂ, എന്താപത്ത്? അച്ഛനോ മകൾക്കോ രാജിക്ക് പറ്റിയതുപോലെ എന്തെങ്കിലും ആപത്ത്. രാജിക്ക്? രാജി മരിച്ചതല്ല, പിന്നെ കൊന്നതാണ്. ആര്? അച്ഛൻ മകൾക്ക് കണ്ടുവച്ച ഇവൻ. ഇവൻ തന്നെ. ആരും കേൾക്കാത്തൊരു വെള്ളപ്പൊക്കം. തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവിടെ നിങ്ങളും. എല്ലാം കളവോ? അവൻ കാക്കും, കളവ് പറയും, വേണ്ടി വന്നാൽ കൊല്ലും. രാജുവിനെ എനിക്കറിഞ്ഞൂടെ? ഈ രാഘവേട്ടനോ? കൊല്ലേ? അതിന് അവന് പറയാനുണ്ടാവും കയ്യബദ്ധം. മുമ്പൊരു കയ്യബദ്ധത്തിൽ ഒരാൾ ചത്ത കേസ് നിലവിലുണ്ട്. അടുത്ത കയ്യബദ്ധത്തിന് ഞാനാവേണ്ടതായിരുന്നു, നടന്നില്ല. പറയൂ, എന്താ ഉണ്ടായേ? പറയൂ. എനിക്ക് പേടിയാവണോ? ഞാൻ മുഴുവൻ പറഞ്ഞില്ല. വേണ്ട, എനിക്ക് കേക്കണ്ട. നമ്മളിപ്പോ എന്താ ചെയ്യാ? നമ്മൾ കൊച്ചോട്ടി നിനക്ക് നടക്കാനായല്ലോ. ഇപ്പൊ എന്നാ വൈകിക്കണ്ട, നടന്നോ. ദാ ഇത് ബസ് കൂലിക്ക് വെച്ചോ. ബാലേട്ടന് സുഖമായിട്ടില്ല, ഇപ്പൊ പോണില്ല. ആരാടി നിനക്കൊരു ബാലേട്ടൻ? അകത്ത് പോയി നിന്റെ ജോലി എന്താ വെച്ചാ ചെയ്താ മതി. പോണ്ട, എവിടേക്കും പോണ്ട. ഞാനാ പറയണേ, പോലീസ് വന്നാ ഒളിപ്പിച്ചതിന് നമ്മളും കുടുങ്ങും. അതാ ഉണ്ടാവുക. നീ അത് വിശ്വസിച്ചോ? മയക്കാനവൻ അറിയാമെന്ന് രാഘവൻ പറഞ്ഞ വെറുതെ അല്ല. ഇവിടുത്തെ തഞ്ചവും തരവും കണ്ട് പറ്റിക്കൊണ്ടെന്ന് തോന്നിയാൽ അവൻ അത് അപ്പുറം പറയും. വിശ്വസിക്കാൻ ഒരുമ്പട്ടോളെ നീയും. അവനെ വെറും ഒരു ഈർച്ചക്കാരനാ, കാശിന് ഗതിയില്ലാത്തവൻ. അത് മനസ്സിലായിക്കോ. കൽപ്പണിക്കാരൻ ഈർച്ചപ്പണിക്കാരനേക്കാൾ കേമനാണോ? എന്നെ കൊണ്ട് അധികം പറയിക്കണ്ട അച്ഛൻ. അർഹതയില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്, എനിക്കറിയാം. എനിക്കറിയുന്ന പോലെ വേറെ ആർക്കും അതറിയില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ഈ കാട്ടുമുക്കി കിടന്ന് കഷ്ടപ്പെടാൻ ഞാനും പോരെ? അത് നീ കൂടെ പറഞ്ഞ് ഉറപ്പിച്ചല്ലോ. നന്നായി നന്നായി. ഊണ് കഴിക്കണ്ടേ? എന്തൊരു ശബ്ദം കേട്ടല്ലോ ബാലേട്ടാ. ഏ ഒന്നുമില്ല, കിടക്ക്. ഡൽഹിയെ പൂച്ചയാവും. कौ इवन काटे या नी कौ वे इतने काश अर पटि कटिया काश उमणि सूक्षिकोले राजी ईटम कूटी वच काश नूर मोहम वोलिपरक वच काशु पोक अलड़ा नाये नानेटा मे इवड़ते वेलम कुड़ी उम्मरत कटदे अदीस ऐलपा नानेटा കൊച്ചുട്ടി ഞാൻ പറഞ്ഞതൊക്കെ നേരാണ് നേരോ നുണയോ ആർക്കറിയാം ഞങ്ങൾ ഇവിടെ ഇത്തിരി സോയിരായിട്ട് കഴിഞ്ഞിരുന്നവരാ കടന്നു പോട്ടെ രണ്ടാളും കടന്നു പോട്ടെ അച്ഛാ നമ്മൾ മതി എല്ലാരും കടന്നു പോട്ടെ നീ പറഞ്ഞപ്പോ മുഴുവൻ അങ്ങോട്ട് വിശ്വാസം ആയില്ലെന്ന് വെച്ചോളൂ പക്ഷെ ദൈവം കണ്ണി കാണിച്ചു എന്താ മുഴുവൻ വിശ്വസിച്ചില്ല എന്നത് എന്റെ കയ്യിൽ വന്ന തെറ്റ് എന്താ പറയണേ കളവ് കയ്യോടെ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഉള്ള കാശ് ഒന്നുകിൽ അകത്ത് സൂക്ഷിക്കുക അല്ലെങ്കിൽ അടിവാരത്തുകൊണ്ട് ബാങ്കിലിടുക ഒന്നും പോയില്ല എന്നുള്ളത് ദൈവാധീനം അവൻ നിന്റെ കാശ് എടുത്തു ഞാൻ കയ്യോടെ പിടിക്കുകയും ചെയ്തു എന്നിട്ട് അവനോട് പേടിക്കണ്ട ഒരു ദമ്പടി എടുക്കാൻ അവന് സമയം കിട്ടിയിട്ടില്ല എവിടെ അവനെന്നാ ചോദിച്ചത് കേസിനും കൂട്ടത്തിനും ഒക്കെ നിന്നാൽ പിന്നെ അതുമായിട്ട് കെട്ടി മറിയേണ്ടി വരും വിട്ടു പോയി തൊലയട്ടെ അവൻ എവിടെ പോയി മുതൽ പോയില്ലോ പിന്നെന്താ ഉച്ചയ്ക്ക് ഇറക്കി വിട്ടു ഇനി അബദ്ധം പറ്റരുതല്ലോ അകത്ത് അടച്ചുറപ്പുള്ള പെട്ടിയിൽ വെച്ചിട്ടുണ്ട് ഒന്ന് നോക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ഒരു കാശ് അവന് കൈകൊണ്ട് തൊടാൻ കിട്ടിയിട്ടില്ല വേണമെങ്കിൽ ഒന്ന് എന്നെ ഇങ്ങോട്ട് വരൂ എണ്ണി നോക്കിക്കോ കൈവത്തം വന്നത് നിനക്കും വരണ്ട തൂക്കലൊന്നേ കിട്ടൂ രണ്ടിനും മൂന്നിനൊക്കെ സമം നീ എന്നോട് ശബ്ദം പുറത്ത് കേട്ട ആർക്കും ഞാൻ